ഓർത്തിരിക്കും തിങ്കൾ കൊടിയകലെ, ഓർത്തിരിക്കും മാമ്പൽ മലരിവിടെ, രാപ്പകൽ തുടിക്കും ഇരുമനവും ഒന്നരികിലെത്താൻ ചിറകവിടെ. വെൺതൂവൽ വീശുന്നു നീ നെയ്യുന്ന സന്ദേശങ്ങൾ, അറിയാതെന്നോ അനുരാഗിയായി ഞാൻ മനമിന്ന് ചൊല്ലുന്നു വേഗം സ്വന്തമാക്കിടാൻ. അറിയാതെന്നോ അനുഗാമിയായി ഞാൻ പകലാകിലും നിരവാകിലും അനുവാദം കൂടാതേ. ഞാൻ സി ഐ ഡിയോ കൊള്ളക്കാരനോ ഒന്നുമല്ല, പക്ഷെ ഞാൻ ഈ സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നത് ഒരാളെ കണ്ടുപിടിക്കാനാണ്. ഇത്രയും വലിയ നഗരത്തിൽ ഒരാളെ തേടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മുടെ വേഷമല്ല, ഇതൊന്നും നമുക്ക് ചേരുകയല്ല ചങ്ങാതി. പക്ഷേ ഇതൊക്കെ ഇടേണ്ട അവസ്ഥയാണിപ്പോ. അവസ്ഥയെന്ന് വെച്ചാ നിസ്സാരാവസ്ഥയൊന്നുമല്ല. ചില രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളില്ലേ, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. എന്റെ അവസ്ഥ അത്രക്ക് ദാരുണമാണെങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊക്കെ കോമഡിയാ. കോമഡി ഈ മഹാനഗരത്തിലെ തെരുവുകളിലാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത്. ഞാൻ എല്ലാവരെയും മച്ചു മച്ചു എന്ന് വിളിച്ചു വിളിച്ച് വിളിച്ച് അതെന്റെ പേരായി മച്ചു. കണ്ടിട്ടില്ലല്ലോ ആരാ നീ? ഞങ്ങളാരാണെന്ന് മനസ്സിലായ? ഞാൻ ഖാൻ, ഷുക്കൂർ ഖാൻ. നാരായണൻ. ഇത് ഞങ്ങളുടെ ഏരിയ, ഇവിടെ വന്ന് പെറുക്കിയ അടിച്ച് പട്ടം തിരിക്കും. ഇന്നൊന്നും കിട്ടിയില്ല, രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല മച്ചു. അതിന് തന്നേക്ക് മച്ചു. ഞങ്ങളൊക്കെ രാവിലെ ബിരിയാണി കഴിച്ചാണടാ പറക്കണേ. ഇങ്ങോട്ട് താടാ മച്ചു. മച്ചു വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, അത് ഞാനെടുത്ത ഇങ്ങ തന്നേക്ക് മച്ചു. പ്രശ്നോ? ഇത്രയും പേരോടും നിനക്ക് ഒറ്റയ്ക്ക് പ്രശ്നോ? അന്നാ ഒന്ന് കാണണോലോ. എടുക്കാൻ പറ്റുമെങ്കി എടുക്ക്, ഇനി അത് എടുത്ത അത് നിന്റെ അടാ മച്ചു. തെരുവുള്ളര് മറ്റാളുകളെ പോലെ അല്ല, അവര് വിജയത്തെ പെട്ടെന്ന് അംഗീകരിക്കും. ഒരാള് ജയിച്ചാ പിന്നെ അവിടെ അടിപിടികളില്ല. പക്ഷേ അടിക്കേണ്ടടുത്ത് അടിക്കാനും തടയേണ്ടടുത്ത് തടയാനും ഞങ്ങൾക്കറിയാം.
ഈ പാവത്തിന് നേരെ കയ്യോങ്ങാൻ നാണമില്ലടോ തനിക്ക്. പാവോ, ഇവൻ എന്താ ചെയ്തതെന്ന് തനിക്കറിയോ? എന്താടാ ചെയ്ത്? ഇവൻ ഈ പൊട്ട വണ്ടിയും കൊണ്ട് വന്ന് എന്റെ കാറിലിടിച്ചു. ഇതുണ്ടോ, ഇവിടുത്തെ പെയിന്റും പോയി. തന്റെ വണ്ടിയുടെ പോലത്തെ ബ്രേക്ക് ഒന്നും അവന്റെ വണ്ടിക്ക് ഇല്ല ചങ്ങാതി. അതെനിക്കും അറിയാന്നേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് സാരമില്ല പൊയ്ക്കോളെ. അപ്പൊ ഇവനെ എന്നെ പിടിച്ചു നിർത്തിയത്? അതിന് ഞാൻ 3000 രൂപ അങ്ങോട്ട് കൊടുക്കണത്രേ. വെറും 3000 രൂപ ഞാൻ ചോദിച്ചോളൂ വച്ചു. അപ്പൊ ഇയാള് പറയണ് നിനക്ക് വാങ്ങാൻ പറ്റും, വാങ്ങടാ പട്ടി. ഏയ്, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. തന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു പാവല്ലേ, എന്നെ കൊണ്ട് അതിനെല്ലാം പറ്റൂ. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ചെറിയൊരു തകരെടുത്തിട്ട് ദേ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഉരച്ചി. കണ്ടോ ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ എന്തെങ്കിലും പണി ചെയ്യുമ്പോ വൃത്തിയായി ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പുറ സൈഡില് അവിടെ ഉരച്ചി. ഞാൻ ചെയ്ത് തെറ്റാണ് മച്ചു. ഇതൊക്കെ ഒരു തെറ്റാണോ ഷുക്കൂറെ? ചേട്ടാ ഇത്തവണത്തെ ക്ഷമിക്ക്, ഇതിനുള്ള നിവൃത്തി ഞാൻ ഉണ്ടായിക്കോട്ടെ. എന്നാ മച്ചു ഇത്? എന്തിനാ അതിന് തല്ലണത്? നിന്നെ തല്ലടാ. എടാ, നിന്നെയൊക്കെ ശമ്പളം പറഞ്ഞ് ജോലിക്ക് എടുത്തിരിക്കണം ഞാനിവിടെ. ആവശ്യമുള്ള കാശ് മേശയെന്ന് എടുത്തോളന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ഈ നാറി വണ്ടി എടുത്ത് പെറുക്കണത്? എന്റെ മച്ചു, നമ്മളൊക്കെ പെറുക്ക് ജീവിച്ചവരാ. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാഫ് ഡീലേഴ്സാ എന്ന് വെച്ച് വന്ന വഴി മറക്കാൻ പറ്റുമോ? ഈ പെറുക്ക് ജീവിക്കുന്നതിൽ പെരുമ കാണുന്നവനാണ് ഈ ഷുക്കൂർ ഖാൻ. ഷുക്കൂർ ഖാൻ! എടാ, പേരന്റെ കൂടെ വെറുതെ ഒരു ഖാൻ ചേർത്തോണ്ട് ഷാരൂഖ് ഖാൻ ആകല. എന്നെ നോക്ക്, നല്ല വസ്ത്രധാരണം, മാന്യമായ ശമ്പാഷണ രീതി, പിന്നെ നാരായണൻ ജി എന്നുള്ള പേര് ചുരുക്കി നാരായൺജി ആക്കി. ഇപ്പൊ ആൾക്കാരനെ വിളിക്കുന്നത് ശ്രീമാൻ നാരായൺജി എന്നാ. ശ്രീമാൻ? നീ മാനും മയിലൊന്നുമല്ല, ശ്രീ മങ്കിനാറാൻ എന്നിട്ട കറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നാരായണ അട്ടേനെ പിടിച്ച് മെത്തേക്കെടുത്തേക്ക് കിടക്കുവോ? അട്ടനെ പിടിച്ച് മെത്തേക്കെടുത്തിട്ട് ഒരു കാര്യമില്ല, അതിന് കുടിക്കാൻ രക്താർ കൊടുക്കും. അല്ല ഷക്കീല, നീ എന്താ ഇവിടെ ചുമ്മാ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല മച്ചു, ഈ അട്ടനെ പിടിച്ച് എവിടെയൊക്കെ എടുത്തേക്ക് എടുക്കൂന്ന് പറഞ്ഞല്ലോ, എവിടെയത്? നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ? അതൊക്കെ അപ്പഴേ മറന്നുകളുണ്ട്. പണ്ട് വിശന്ന് പൊരിഞ്ഞു നടക്കുമ്പോ വൈദ്യം വരുന്ന ഒരു കാളലുണ്ടല്ലോ, അത് ഓർക്കുമ്പോ ഇത് ഉപേക്ഷിച്ചു പോവാൻ തോന്നുന്നു. പോയി ബിരിയാണി മേടിച്ചു വന്നു, ആരോടും പറയണ്ട. ബിരിയാണി കഴിച്ച കേസ് ആരോടും പറയില്ല, പേർക്ക് ആരും പറയാതിരിക്കണമെങ്കിൽ ഒരു ബിയറിന്റെ കാച്ചു വേണം. 1.5 ടിന്ന് 600 രൂപ. ആ രൂപയുടെ മൂല്യം ഇടിഞ്ഞില്ലേ? ആ രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഇതാണ് എന്റെ ലോകം, അല്പം പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് അല്ലലില്ലാത്ത ലോകം. ഇതാണ് എന്റെ സ്കൂളും കോളേജും. പഴയ പാഠപുസ്തകങ്ങൾ ഞാൻ ഒരിക്കലും മറിച്ചു വെക്കാറില്ല. എന്റെ വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഈ പുസ്തകങ്ങളിലൂടെ. ഇത് പഠിക്കലും പഠിപ്പിക്കലുമാണ് എന്റെ പ്രധാന ഹോബി. എടാ, ശാസ്ത്രം പഠിക്കണം. എടാ, ഈ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാ എന്താന്നറിയോ? പിന്നെ റമ്മ്, ബിസ്കി, ബ്രാൻഡി, ചാരായം. ഉദാ അവൻ വെള്ളം അടിച്ച് പൂസായി. അതല്ലടാ കിഴങ്ങായി ചുട്ടു. ഓ അപ്പൊ വെള്ളം ഒന്ന് പോടാ. എടാ, പഠിക്കാനൊരു മനസ്സ് വേണം. ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും നീ ഒന്നും പഠിച്ചില്ലല്ലോ. എടാ, വലിയ വലിയ മഹാന്മാരുണ്ടല്ലോ, അവരവരെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ വകയില്ല എന്നിട്ട് വഴിവിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചു പഠിച്ചാണ് അവർ വലിയ വലിയ മഹാന്മാരായത്. അറിയോ ഇവരെന്താ പകൽ പിടിക്കാതിരുന്നത്? വെറുതെ അല്ല ഇവർ നാട്ടുകാരി മഹാമാരെ മഹാമാരെ വിളിക്കണം. അതൊന്നും അതിനുണ്ടാവില്ല മച്ചു, അതിനാ മറ്റേ സമ്മതിക്കണം. ഇത്ര ഉള്ളേ, സൈക്കിൾ പിടിയ, ബുക്ക് വായിക്ക്, അന്നിട്ട് പഠിപ്പിക്കാൻ പാ. ഇന്നത്തെ കാര്യം രക്ഷപ്പെട്ട്. ഓ, ഇതിന് മുടക്കണ പൈസ ഞങ്ങക്ക് തന്നിരുന്നെങ്കിൽ എന്തോരം ബിസ്കി ബ്രാൻഡി അടിക്കായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ നിന്ന് പഠിച്ചിരുന്ന മറ്റവരുണ്ടല്ലോ മഹാമാരി, അവര് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ ഈ പണി ചെയ്യുന്നു. ഇതിലിത്തിരി പഞ്ചസാര സർവത്തായി കുടിക്കാല്ല. പിങ്ക് പുക വരും പറഞ്ഞിട്ട് വെള്ളപ്പുകയുള്ളവനത് ശാസ്ത്രം ചോദിച്ച മനുഷ്യൻ തോറ്റു. പക്ഷെ ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഇതൊന്നുമല്ല, പുതിയ ബിസിനസ്, പുതിയ ലോകം. കളം ഒന്ന് മാറ്റി ചവിട്ടാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാളാ. ആരാടാണ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ്? പ്രസിഡന്റ് മച്ചു,
ഒരു പ്രശ്നമുണ്ട്, നമുക്കൊന്ന് പ്രതികരിക്കണം. എന്താ പ്രശ്നം? നീ അറിഞ്ഞില്ലേ, നമുക്കിപ്പോ എവിടെയും മാലിന്യം ഇടാൻ പറ്റില്ല. അയ്യോ, ഇവിടെയും ഇടാൻ പറ്റില്ല. അതല്ലടാ, വാ പറയാം. അതായതേ, നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന ചവറുവീപ്പുകളൊക്കെ കോർപ്പറേഷൻ എടുത്തോണ്ട് പോയി. എവിടെ മാലിന്യം ഇടാൻ പോലീസ് സമ്മതിക്കുന്നില്ല. ഓരോ വീടുകളിലും മാലിന്യങ്ങൾ ചീഞ്ഞു നാറുകയാ. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രതികരിച്ചേ പറ്റൂ. പ്രസിഡന്റ് പ്രതികരിച്ചു, അത് ഞാൻ എന്ത് വേണം? നമ്മുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ കോർപ്പറേഷൻ അധികൃതരെ അറിയിക്കാൻ സായിപ്പ് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. സായിപ്പ്? ആ സായിപ്പ് പെരേരാ, നിനക്കറിയില്ലേ? ഇല്ല. അയാൾ ഇവിടെ താമസമാക്കിയിട്ട് കുറച്ചു നാളായി. ഭയങ്കരൻ ബിസിനസ് കൺസൾട്ടന്റാ. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇങ്ങനെ സ്വന്തം ഫോട്ടോയുടെ മുമ്പിൽ വിളക്കം കത്തിച്ച് വെച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുവോ? ദീർഘായുസ് കിട്ടാനാണ്. ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഇതെന്റെ ഡാഡി ഫ്രാൻസിസ് പെരേര, ഇത് മകൻ ആൻഡ്രൂസ് പെരേര. ആരാ പ്രസിഡന്റ്? അയാള്? ഇതാ ഞാൻ പറഞ്ഞ ആള്. മച്ചു, സായിപ്പിന്റെ ഐഡിയ നടപ്പാക്കാൻ പറ്റിയ ആളാ. ഇതങ്ങനെ വെറുതെ നടപ്പാക്കാൻ പറ്റില്ല, അതിനുള്ള ചങ്കുറപ്പ് വേണം. മിസ്റ്റർ പെരേര സായിപ്പെ, അത്യാവശ്യത്തിനുള്ള ചങ്കുറപ്പൊക്കെ എനിക്കുണ്ട്, വേണമെങ്കിൽ ഇനിയും കൂട്ട. എന്താന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞാട്ടെ, ഇവൻ ചെയ്തിരിക്കും. കോർപ്പറേഷൻ എത്തി, വണ്ടി അകത്തോട്ടോട്ടെ, മാക്സിമം ഓഫീസിന്റെ ഉള്ളിൽ കയറിക്കട്ടെ കേട്ടാ. എവിടെ പണ്ടത്തെ പോലെ ഓട്ടോഷക്ക് പിക്കപ്പില്ല, ആ വലുത് എടുത്തോ, ഈ ചെറുത് ഞാൻ എടുത്തോ. ഞാൻ ഈ കോർപ്പറേഷൻ പുതിയ കമ്മീഷണാ. താനാരാ? ഞാൻ ഈ കോർപ്പറേഷൻ ഇന്ത്യൻ പൗരനാ. ഇത് ഈ കോർപ്പറേഷനിലെ ആളുകളൊക്കെ കൂടി തന്നയച്ചതാ. ജനങ്ങൾ കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തല്ലേ, ഒരു ഉപഹാരം. സംഗതി കോർപ്പറേഷന് വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകൾക്കും വീതിച്ചെടുക്കാൻ. എത്ര സ്നേഹമുള്ള ജനങ്ങൾ, പക്ഷെ ഇത്രയധികം ഉപഹാരങ്ങൾ കൊടുത്തുവിടാന്ന് പറഞ്ഞ എടോ, ഞാൻ ചാർജ് എടുത്ത കാര്യം ജനങ്ങൾ അറിഞ്ഞു കാണും. പിന്നെ ഒന്ന് പിടിച്ച് ശരിയാ സാറേ, സാറ് ചാർജ് എടുത്തത് ജനങ്ങൾ അറിഞ്ഞു. ഇതെന്താണോ സാധനം? ഓരോ വാർഡിലെയും മാലിന്യങ്ങൾ പ്രത്യേകം പ്രത്യേകം വെക്കണം. സാറന്മാരെ, ഈ ചവറുവീപ്പേ ചവറിടാൻ പാടില്ലെന്ന് പറഞ്ഞ ചവറുപെറുക്ക് ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു സാർ ആലോചിച്ചിട്ടുണ്ടോ? വോട്ട് അവര് പെറുക്കുകയാണ്, വോട്ടവകാശം ഇല്ലാത്തവര്. മറ്റുള്ളവരുടെ കാര്യമോ, ചവർ റോട്ടിലൂടെ പാടില്ല, തോട്ടിലൂടെ പാടില്ല, പിന്നെ എവിടെ കൊണ്ടിടും? ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ജോലിയാ. കോർപ്പറേഷൻ അത് ചെയ്തില്ലെങ്കിൽ അവിടെ കിടക്കണ മാലിന്യം എല്ലാം കൂടെ എടുത്തിട്ട് വന്ന് ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിട്ട് നിർമ്മാർജ്ജനം ചെയ്യും. പുഴുങ്ങിത്തിന് സാറെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരുപാട് ഐറ്റംസ് ഉള്ളതല്ലേ. ഞങ്ങൾ മാലിന്യങ്ങൾ കൂടുതൽ ഉത്തരവ് എങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിക്കും സാറേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് രബി. ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് മച്ചുവാ. മച്ചൊരു പണി ഏറ്റെടുത്താ ഏറ്റതാ. ആരായി മച്ചു? അയാമേ മച്ചു, ഇവരോട് ചോദിച്ചാ അറിയാം. ഇരുപത്തിനാല് മണിക്കൂറുള്ള ഇതിന് തീരുമാനം എടുക്കണം. ശരി സാർ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ മൂക്കിൽ ഈ ഒരു പോയിക്കിട്ട് വരുള്ളൂ. എക്സലന്റ്, ഇൻക്രെഡിബിൾ. ഇയാളി പുറത്ത് എറിയുന്നല്ലോ. ആണെങ്കി നമുക്ക് മനസ്സിലാവില്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എപ്പൊ നോക്കിയാലും ഒരു ഒടുക്കത്തെ ഫോട്ടോ എടുപ്പ്. നിനക്ക് ഈ ക്യാമറയിൽ ആരെങ്കിലും കൈവശം തന്നു? ഇതൊക്കെ എന്റെ ഒരു ഹോബിയല്ലേ. കൊള്ളാം മച്ചു, താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്. തെരുവ് പെറുക്കിയിൽ നിന്നും കോടീശ്വരനായി വളർന്ന പ്രയത്നശാലി, എന്തും ചെയ്യാനുള്ള ചങ്കുറ്റമുള്ളവൻ, മാർവെലസ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം താൻ വളരെ പിന്നിലാണ്. മച്ചു വളർന്നു വളർന്ന് വലിയ സ്ക്രാപ്പ് ഡീലറായി. ഇനി എങ്ങോട്ടാ വളരേണ്ടത്? വളരാന്ന് വെച്ചാ ഇനി മനസ്സിലായില്ലേ, കല്യാണം കഴിച്ച് സന്തതി പരമ്പരകൾ ഉണ്ടാവണമെന്ന്. അത് മാത്രം നടക്കൂല, മച്ചൂര് സാധാരണ പെണ്ണുകളൊന്നും പറ്റൂല. ഈ സോപ്പിന്റെ പൗഡറിന്റെ പരിസ്ഥിതി കണ്ടല്ലോ, ചില പെണ്ണുങ്ങൾ. ഓ, യു മീൻ മോഡൽസ്? അതുപോലെ ഇരിക്കണം, വാ തുറന്ന ഇംഗ്ലീഷ് സംസാരിക്കണം, അത് നിർബന്ധമാ.
ഓ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ധാരാളം ഉണ്ട്. ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവരുടെ മനസ്സിൽ മച്ചുവിനെ പോലെ. ഞങ്ങൾ മച്ചുവിന് വേണ്ടി കുറെ പെമ്പിള്ളരെ കണ്ടതാ. ചിലർ ഉത്തരം ഒരു വാക്കിൽ ഒതുക്കി, മറ്റു ചിലർ രണ്ടു വാക്കിൽ ഒതുക്കി. ഇതൊക്കെ തന്നെയാ ഞാനും പറഞ്ഞത്, നമുക്ക് ആഗ്രഹമുള്ളത് നേടണമെങ്കിൽ നമ്മൾ വളരണം. അതാ ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ് ഒന്ന് മാറ്റി പിടിക്കണം. എന്തൊക്കെ പറഞ്ഞാലും സംഗതി ആക്രി കച്ചവടമാണല്ലോ, അതിനൊരു വെയിറ്റ്. എനിക്ക് മൂന്നാല് തുണിക്കട, ഒരു ചെരുപ്പ് കടയുണ്ട്. ഞാൻ എവിടെയും പോയിരിക്കാറില്ല. എനിക്ക് പുതിയന്റെ മണം ഇഷ്ടമല്ല, ഒരു പഴമണം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. അങ്ങനെ മണപ്പിച്ചോണ്ടിരുന്നാൽ താൻ തുരുമ്പെടുത്തു പോവുകയുള്ളൂ. ഞാൻ പറയുന്നത് താൻ കേൾക്കണം. എന്റെ ബിസിനസ് എന്താണെന്നറിയാവോ? വലിയ വലിയ ബിസിനസ്സുകാരും സിനിമാ താരങ്ങളും ഒക്കെയാണ് എന്റെ ക്ലയന്റ്സ്. അവരുടെ പണം അവരെന്നെ ഏൽപ്പിക്കും. ചിലർ ലക്ഷങ്ങൾ, ചിലർ കോടികൾ. അവരൊക്കെ സായിപ്പിന്റെ കൈ പണം തരുന്നത്? ഞാൻ ആ പണം മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപിക്കും. 24 മണിക്കൂറും ജാഗ്രതയോടെ ചെയ്യേണ്ട പണിയാണ്. വില കുറയുമ്പോൾ വാങ്ങും, വില കൂടുമ്പോൾ വിൽക്കും. പണം കടന്നു പെരുകുന്നതോടൊപ്പം നമ്മുടെ സ്റ്റാറ്റസും പെരുകും. എനിക്ക് ആ കമ്പനിയിൽ ഇത്ര ഷെയർ ഉണ്ട്, ഞാൻ ഈ കമ്പനിയുടെ ബോർഡ് മെമ്പറാണ് എന്നൊക്കെ പറയുമ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ കളർ മാറുകയല്ലേ. പിന്നെ ഈ പറയുന്ന മോഡൽസും പെമ്പിള്ളേരും ഒക്കെ മച്ചുവിന്റെ പുറകെ വരും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, ഒരു വില ഉണ്ടാവില്ല. കോടികൾ ഉണ്ടായാൽ പോരാ, കോട്ടിടണം. തനിക്ക് താല്പര്യമുണ്ടേ പറഞ്ഞോളൂ, തന്നെ ഞാൻ മാറ്റി മറിച്ച് തരാം. ഐ വിൽ ചേഞ്ച് യു ലൈക്ക് എനിമി. എനിക്കൊരു ക്ലയന്റിനെ കിട്ടാൻ വേണ്ടി മാത്രം പറയല്ല, തന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടമായി. ഈ വക ബിസിനസിനെ കുറിച്ച് സാധാരണക്കാർക്ക് വലിയ പിടിയൊന്നുമില്ല, പക്ഷെ എന്നെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ കയ്യെത്തി പിടിക്കാവുന്നതേ ഉള്ളൂ. എന്തു പറയുന്നു? ഈ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞോലെ, ഇതെങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. ഏതാണ്ട് എങ്കിലും കൈ ഇങ്ങോട്ട് കൊടുക്കടിപൊളി. ഓരോ
ഹലോ ഹലോ മച്ചു, വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. എന്താടാ ആ സായിപ്പല്ലേ, അയാൾ വിഷം കുടിച്ചെന്ന്. വിഷം കുടിച്ചു? ആ പെട്ടെന്ന് വാ മച്ചു. ബ്രാൻഡിന് വിഷം കലത്തി കുടിച്ചതാ. ഓഫീസിൽ ആരോ കണ്ടതിന്റെ വലിയ ഹോസ്പിറ്റലാക്കി. അപ്പൊ അവിടെ നില തരണം ചെയ്തിട്ട് രണ്ടാം നില കിടത്തിണ്ട്. ഇനി ഏത് നിലയിലാവും ദൈവത്തിനറിയാം. ഈ നിലയിലല്ലേ? ഇവിടെ ഉണ്ടല്ലോ സായിപ്പേ. ഇതെന്ത് പണിയാ സായിപ്പേ സായിപ്പി കാണിച്ചത്? നീ അറിഞ്ഞില്ലേ എന്ത്? അമേരിക്കയിലെ ബാങ്കുകളൊക്കെ പൊളിഞ്ഞു. അതിന് സായിപ്പ് എന്തിനാ വിഷം കുടിക്കുന്നത്? ബുഷല്ലേ വിഷം കുടിക്കുന്നത്? ആ തകർച്ച സെൻസെക്സിനെ ബാധിച്ചു. എങ്കിൽ പിന്നെ വല്ല ഡോക്ടർമാരെ കണ്ട പോരായിരുന്നു. അല്ല, സെക്സിനെ ബാധിച്ചെങ്കിലേ? ഈ പ്രായത്തിൽ അതിനെ ബാധിച്ചിപ്പോ എന്താണ്? ബാധിച്ചത് എന്നെയല്ല മച്ചുവിനെ. അതല്ല മച്ചു, നീ തന്ന പണം മുഴുവൻ ഞാൻ നിക്ഷേപിച്ചത് ATL എന്ന കമ്പനിയിലാ. അതിന്റെ ഷെയർ വില കുറച്ച് കുറഞ്ഞപ്പോ ഞാനത് പരമാവധി വാങ്ങിക്കൂട്ടി. നിന്നെ ആ കമ്പനിയുടെ ബോർഡ് മെമ്പറാക്കാനായിരുന്നു അന്ന് ഞാൻ ആ ബുദ്ധി ഉപയോഗിച്ചത്. പക്ഷേ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലാണ് ഞാൻ പണം മുടക്കിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ന് വെച്ചാ ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ പണം മുഴുവൻ നഷ്ടമായടാ. നീ എല്ല് വെള്ളമാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കൊണ്ടോ തൊലച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട. എന്തർത്ഥത്തിലാ ഞാൻ ജീവിക്കണ്ടെരിക്കും മരിക്കാൻ വിഷം തന്നെ ഒരു ട്രെയിനോ ബസ്സോ മതി. പണം പോയി നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാം. ജീവൻ പോയാ പിന്നെ ആന പിടിച്ചാ വരികയല്ല. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്ത് പറഞ്ഞാലും ഈ പെരേരെ അനുസരിക്കും ഒരു അടിമയെ പോലെ. ഇപ്പൊ വിശ്രമമാണ് ആവശ്യം, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സായിപ്പ് കിടക്ക. കാശ് പോയി എന്ന് പറഞ്ഞ മൊത്തത്രാശ് പോയി? കൃത്യ അറിയില്ല, അയാള് പറഞ്ഞത്രയും ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അയാളോട്ടുള്ള ഏർപ്പെടുന്നു വേണ്ടെന്ന്. ഇപ്പൊ കോടികൾ തുളച്ചപ്പോ തൃപ്തിയായല്ല. ഇടാ, ഒരു ബിസിനസ് ആവുമ്പോ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും, അതിന് കിടന്ന് തുള്ളിട്ട് കാര്യമില്ല. അയാൾ ഇനി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് നീ അയാളെ വീട് എവിടാന്ന് വെച്ചാ ഒന്നും കൂടെ ആക്കിയേക്ക്. അതിന് ഞാൻ എന്തിനാ കൂടെ പോണത്? ഒരു കാറ് വിളിച്ചിട്ട് അതിലെ അയാളും കേട്ടിട്ട് ഞാനും കൂടി കേറിയിട്ട് അയാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് വന്നാ പോരെ. അത് മതി. ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, വെറുതെ മനുഷ്യൻ നോക്കി പിടിപ്പിക്കാനായിട്ട്. ഈ അമ്പലമാണ് സായിപ്പിന്റെ വീട്? അല്ലല്ല, ടേണിങ്ങിലാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് നടക്കാനുള്ള ദൂരം. ഡോർ ഡെലിവറി ആണ് മച്ച് പറഞ്ഞിരിക്കുന്നത്. സായിപ്പിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി രസീത് വാങ്ങാതെ ഞാൻ പോകുന്നില്ല. ഈ സമയത്ത് കൂടൊരാളെ കണ്ട അവര് സംശയിക്കും. ആയി സംശയിക്ക, സായിപ്പിന്റെ കൂടെ വന്നത് പെണ്ണൊന്നല്ലോ, ഒരാളല്ലേ. നല്ല കരിവീറ്റ് പോലത്താണ്. അങ്ങനെ കേറി സായിപ്പേ. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ സൂയിസൈഡ് ഒന്നും പറയരുത്. പിന്നെ അതൊക്കെ പറഞ്ഞ് ഞാൻ ആ വീട്ടുകാരാ എന്തിനാണ് സായിപ്പേ സന്തോഷിപ്പിക്കുന്നത്? വണ്ടി വിടറാ. ഇദ്ദേഹത്തെ അറിയോ? He's my dad. Inda. Hey, ഒരു ഡോർ ഡെലിവറിയാ. സാധനം കൃത്യമായ മേൽവിലാസക്കാർ തന്നെയാണ് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. സായിപ്പേ,
പോട്ടെ. ഹലോ 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 അങ്കിൾ, പ്ലീസ് ഹോൾഡ് എ സെക്കൻഡ്. എഡ്വിൻ അങ്കിളാ ഡാഡി ലൈനർ. ആ 50 lakhs അയച്ചെന്നറിയാനാ. അതൊക്കെ എപ്പോഴേ അയച്ചു. ഹലോ എഡ്വിൻ, ആദ്യം തന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാം, എന്നിട്ട് വേണം ഫോണിന് പൈസ കളയാൻ. കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കായിരുന്നു. ആരാ ഡാഡി ഇത്? പാവം, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അതെ പാവ. ചായ കിട്ടിയാലും കുടിക്കും, കാപ്പി കിട്ടിയാലും കുടിക്കും, ഇനി ചായപ്പൊടി ഇല്ലെങ്കിൽ ഹോർലിക്സ് കിട്ടിയാലും കുടിക്കും. ഞാൻ പണം അയച്ചു എന്ന് പറയുന്നൊക്കെ കേട്ടില്ല മോണയ. ഇങ്ങനെ എന്തൊക്കെ നുണ പറഞ്ഞാലാ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെയാ ഈ ജീവിതം ഒക്കെ അവസാനിപ്പിച്ച് കളയാവുന്ന തീരുമാനിച്ചത്. നീ പറഞ്ഞതുപോലെ ഡക്ക് ഫ്രൈ, കരിമീൻ പൊളിച്ചത്, ജംബോ പ്രോൺസ് മസാല ആൻഡ് ബ്രെഡ്, എവരിതിങ് ഈസ് റെഡി. ഹോട്ട് ഹോട്ട്. ഓഹോ, അപ്പോൾ സായിപ്പ് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്നല്ലേ? നോ നോ നോ, ഒരു 6 മണിക്ക് വിളിച്ചിട്ട് പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിക്കാനുണ്ടോ? നോ നോ നോ, ഹീസ് ഗോയിങ്. ഏയ് ഉണ്ടാകും, എല്ലാം ഞാൻ ഉണ്ടിട്ടും കണ്ടിട്ടുമേ പോകൂ. യെസ്, എവരിതിങ് ഈസ് റെഡി. കം ഓൺ, കം ഫാസ്റ്റ്, കം ഓൺ. അല്ല സായിപ്പേ, 5 മണിക്ക് സായിപ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്നിട്ട് 6 മണിക്ക് ഇവിടെ വിളിച്ച് ഡെക്ക് ഫ്രൈക്ക് ഓർഡർ ചെയ്തു. അത് പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഭക്ഷണമേ കഴിക്കില്ല. അതുകൊണ്ട് എന്റെ മരണ വാർത്ത ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇത്തിരി നല്ല ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ്. മനസ്സിലായോ? മൊത്തത്തിലൊരു തരികൾ തോന്നിയപ്പോഴാ ഞാൻ അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചത്. ഈ അടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ അയാൾ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഫോറിൽ എന്ത് ഇടപാട് നടത്തുന്നുണ്ട് ഒക്കെ അയാളുടെ മകളുടെ പേരില. ഇപ്പൊ എന്തായി, അവൻ കള്ളനാന്ന് പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ കോടിക്കണക്കിന് രൂപയാ അവൻ മുക്കിയാക്കണത്. ഷുക്കൂറെ, നമ്മുടെ ആൾക്കാരെക്കാർക്ക് ആ പന്നിയുടെ മോന്റെ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. കാള പറ്റുന്ന കേട്ടോ കയറെടുക്കണ്ട. കാള പറ്റുന്ന കേട്ടാലേ നാരായണൻ കയറെടുക്കൂല, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് പത്രത്തിൽ കൊടുക്കും. കാളയും കുഞ്ഞും സുഖമായിരിക്കും എന്ന് പറഞ്ഞു. എനിക്കേ കാര്യങ്ങൾ തിരിച്ചറിയാം, തിരിച്ചറിവില്ലാത്തത് മച്ചൂന, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതിനെ പറ്റിക്കണത്. അവൻ പറഞ്ഞതിന് കാര്യമുണ്ട് മച്ചു, അയാള് നമ്മളെ പറ്റിച്ചതാ. പിന്നെ ഈ ചാകാൻ നോക്കിയതൊക്കെ തട്ടിപ്പാണെന്ന എനിക്ക് തോന്നുന്നത്. മച്ചുവിന്റെ പണം മുഴുവൻ അയാളുടെ മുള്ള പേരിലാക്കി, അതാണ് സത്യം. അവള് കാണാൻ എങ്ങനെടാ? മിടുക്കി, മോഡൽസിനെ പോലെ ഇരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ പച്ച തെറി പറഞ്ഞ പോലെ പറയുന്നത്. ഞങ്ങൾ തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചു. അല്ല, അവൾ എന്താണ് നിന്നോട് ഇംഗ്ലീഷ് സംസാരിച്ചത്? വെരി ഗുഡ് ഇംഗ്ലീഷ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഹലോ സായിപ്പ്, ഞാനാ മച്ചു. എന്താ മച്ചു? അല്ല, സായിപ്പ് പറഞ്ഞിരുന്നല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യാവുന്ന. അതെ പറഞ്ഞിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ടെൽ മീ. ആത്മഹത്യ ചെയ്യണോ? ചെയ്യാം. ഒരു തുണ്ട് കയറും മതി പരേരയ്ക്ക്. ജീവൻ കളയുന്ന കാര്യമല്ല, ഒരു ജീവിതം കൊടുക്കുന്ന കാര്യമാ ഞാൻ പറയാം. അതെന്ത് കാര്യമാ? അല്ല, സായിപ്പിനൊരു മോളുണ്ടല്ലോ അല്ലേ? യെസ്. അതിനെ ഞാൻ കെട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഹലോ ഹലോ ഹലോ, സത്യമാണോ മച്ചു ഈ പറയുന്നത്? അതെ, നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. പക്ഷേ എന്റെ മോളെ മച്ചു കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ വരുന്നുണ്ട് നാളെ തന്നെ കാണാൻ. വന്നോളൂ, നാളെ തന്നെ വന്നോളൂ. ഐ വിൽ അറേഞ്ച് എവരിതിങ്. ഓക്കേ. എന്തേ, അയാൾക്കൊരു കൂസലും ഇല്ല, 100 വട്ടം സമ്മതാത്ര. കേട്ടില്ലേ ഈ പറയുന്നതൊക്കെ? ഇന്നൊരാളെന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, നാളെ കാണാൻ വരുന്നു, വന്നോളൂ, ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തോളാന്ന് ഡാഡിയും പറയുന്നു. എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ലേ? ഓ ഡിയർ, ഞാൻ പറഞ്ഞില്ലേ ഞാനും അയാളെ കൂടി ചെറിയ ബിസിനസ് നടത്തി, അതിൽ അയാൾക്ക് ഒരു ചെറിയ നഷ്ടം പറ്റി എന്ന് വെച്ചാൽ കച്ചവടക്കാരനെ ഇവള് മാറി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. Then ask him not to come. നോ 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 നോ, അയ്യോ, എതിർക്കാൻ ചെന്നാ അപകടമാണ്. They are not human beings, they are animals. വന്യമൃഗങ്ങളാണ്, എതിർക്കാൻ ചെന്നാ വെട്ടി മലത്തും. So what? ഒരു ചെറിയ ട്രിക്ക് പ്രയോഗിക്കുന്നതാ നല്ലത്. നീ ഒരു തമാശ കാണുന്ന മാതിരി വെറുതെ കണ്ടിരുന്നാ മതി,
ഈ വരുന്നവൻ വാലും ചുരുട്ടി ഓടുന്നത് ഈ പെരേര കാണിച്ചു തരാം. ആക്ച്വലി എന്റെ മകളെ കാണാൻ മച്ചു ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് വരുമായിരുന്നു. അതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണുന്നതല്ല എന്റെ ശരി. ഇറ്റ്സ് യുവർ പ്ലഷർ. ഓക്കെ, വന്നോളൂ. നിങ്ങൾ ഇരിക്കൂ, ഇരിക്കൂ. മച്ചു, ദിസ് ഈസ് മൈ ഡോട്ടർ. This is your machu. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കട്ടും പറയുന്നത്? ചേട്ടന്റെ പേരെന്തര് പറയേട്ടാ. സായിപ്പിന്റെ മോള് ഭയങ്കര സുന്ദരിയാന്നല്ലേ നീ പറഞ്ഞത്? യെസ്. ഒന്നുകൂടെ പോയി നോക്കിക്കേ. അതിന്റെ ആവശ്യമില്ല, നല്ല സൗന്ദര്യബോധമുള്ള കണ്ണുകളാണ് എന്റേത്. ഒറ്റ നോട്ടത്തിൽ വീട്ടിൽ തിരിച്ചറിയും. ഒന്നുകൂടെ പോയി നോക്കണം. പന്നി ചെല്ലു. മച്ചു എന്ത് പറഞ്ഞു? എന്നെ ഇഷ്ടായോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുവോ? എന്റെ അല്ലേ സെലക്ഷൻ. ഈ വിവാഹം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഞാൻ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചു. നീ ഇവിടെ പല്ലുകൾ കണ്ടു? നല്ല മുല്ലമുട്ട് പോലത്തെ പല്ലുകൾ. എന്റെ മച്ചു, പെണ്ണ് കാണാൻ വരുമ്പോ ടെൻഷൻ പാടില്ല. ഇല്ലെങ്കിൽ നല്ലതല്ല ചീത്ത തോന്നും, ചീത്ത കണ്ടോ വല്ലാന്ന് തോന്നും. നീ ഒന്ന് പോയി നോക്കാം. പിന്നെ ഞാൻ പോയി നോക്കാം. ഒന്ന് ചാർജ്ജിതോട്ടെ. ഇനി വേറെ ആരെയും വിടേണ്ട ഒരു കാര്യമില്ല. പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. എനിക്ക് പനി ഉറപ്പാ. നിങ്ങൾ എന്താണ് ഈ പോലീസുകാർ പ്രതികളെ കൊണ്ട് പോണാര് പോണത്? പറയടാ എന്ത്? ആ പെണ്ണിനെ പറ്റി പറയാൻ. മച്ചോന് ഇത്രയും യോജിക്കുന്നൊരു പെണ്ണിന് ഇനി വേറെ കിട്ടാൻ പോലുള്ള മച്ചു. ആ പെണ്ണെന്താ കുഴപ്പം? എടാ നീ കണ്ടതല്ലടാ, അതിന് നല്ലൊരു പെണ്ണിനെ മച്ചൂര് കിട്ടുവാടാ. പോലിക്കുന്ന പെണ്ണാടാ ഈ മച്ചൂര് ചോദിച്ചത്. അവക്കൊരു ഉമ്മ കൊടുത്താൽ കൊടുത്തവനെ ചുണ്ട് മുറിച്ചുണ്ടായി പോരാടാ. മുറിച്ചുണ്ടാ? ഇതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. കുഴപ്പം നിന്റെ കണ്ണിനടാ. പോയി ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ച് കണ്ണട വെച്ചിട്ടോടാ. ഈ കാണുന്ന സ്ഥലം മാത്രം ഞാൻ ഒരു കണക്കിലും പെടാതെ മാറ്റിയിട്ടിരിക്കുക. മച്ചൂന് ഇഷ്ടപ്പെട്ടവാവോ? എന്റെ ഇഷ്ടം നോക്കുന്ന എന്തിനാ? ഞാനൊരു സ്ഥലമായിട്ട് എന്താ ബന്ധം? ഞാൻ എന്റെ മകൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഏക സ്വത്ത് ഇതാ. ഇതങ്ങോട്ട് എഴുതി തരാം എന്റെ മരുമകന്. വേണ്ട വേണ്ട, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ആക്ക് വേണം 3 ഏക്കർ പുല്ലും 4 പല്ലും പാടുന്നു. എന്റെ പനി ഇതുവരെ മാറിയിട്ടില്ല. എന്താ മച്ചു പറഞ്ഞത്? എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന്? ഈ സ്ഥലമോ അതോ എന്റെ മകളെയോ? അത് എനിക്കറിയാം. എന്റെ മകളെ മച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത് 28-ാമത്തെ ആളാ. ആർത്തിയോടെ പെണ്ണ് കാണാൻ വരും, പിന്നെ ഒഴിയും. സായിപ്പേ ഒന്നും തോന്നരുത്, ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു. അതാണ് അതിന്റെ സത്യം. എന്റെ സമയം ശരിയില്ല അത്ര. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ. ശരി പോട്ടെ, ഞാനതൊക്കെ മറന്നു. ഞാനും മറന്നു. എന്നാ വണ്ടി കയറ്. പോകുന്ന വഴിക്ക് എന്നെ എവിടെങ്കിലും ഇറക്കി വിട്ടേക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. That donkeys are sitting in the front seat. Okay, Dad. I know it. Okay. Bye-bye. Okay, okay. Okay. അങ്ങനെ വന്യമൃഗങ്ങൾ സ്ഥലം വിട്ടു. Thank God. Dana, be careful. Okay, Andy. Bye-bye. Bye. മച്ചു നമ്മൾ ഇടപെടേണ്ടി വരുമോക്കാണല്ലോ. ഒരു കാര്യം ചെയ്യ്, ലെഫ്റ്റിലേക്ക് തിരിക്ക്. അങ്ങനൊരു വഴിയാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുഖത്ത് കണ്ണില്ലടാ.
മുമ്പൊക്കെ പിള്ളേരെ വീട അയ്യോന്ന് അമ്മയെന്നൊക്കെ വിളിക്കുന്നത്, ഇപ്പൊ തേണ്ട ഡാഡിന്ന്. ഓരോ പരിഷ്കാരങ്ങളെ. അല്ലേ പറ്റിയോ? ഒന്നുമില്ല. അല്ല കുഴപ്പമൊന്നുമില്ലല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. അയ്യോ നീ കൈ മുറിഞ്ഞിട്ടുണ്ട്. ഓ ഗോഡ്. ഡാ വണ്ടി എടുക്കണം. പതുക്കെ. സായിപ്പ് പോയി മുമ്പിൽ കയറി സായിപ്പ്. മറ്റുദ്ദേഹം ബില്ല് കണ്ട 36,000 രൂപ. എക്സ്റേ, ബ്ലഡ്, ഷുഗറ്, കൊളസ്ട്രോൾ, സ്കാനിങ് ഇതെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴേ ആ കൊച്ചിന് ഒരു പ്രശ്നമില്ല. അഗ്നിഷർ ബ്ലഡ് ക്യാൻസറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാഷ് മുതലായേനെ. അല്ല ഇത് തന്നെ ഫ്രൂട്ട്സാ. ഒരാളെ ആശുപത്രി കിടക്കുമ്പോ കാണാൻ പോകുമ്പോ ഒരു മര്യാദ വേണ്ടടാ. ഞാൻ എന്റെ തല വട്ടം പൊട്ടി ആശുപത്രി കിടന്നു, എനിക്ക് കിട്ടിയില്ല ഫ്രൂട്ട്സ്. ജംഗ്ഷനിൽ ബ്ലോക്ക് ആയിരുന്നു, തന്നെയല്ല നീ ആ കൊന്നണ്ടാതെ കയറി വണ്ടി വന്ന് ഇടിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവന്മാരെ പോലെ ഇത്ര കൾച്ചർ ഇല്ലാത്തവന്മാരെ ഞാൻ എന്റെ ജീവിതം. മച്ചു പൊക്കോളൂ, ഇവളുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഒരാളെ വണ്ടി എടുത്തിട്ട് പോയിക്കളേ, അത് പറ്റില്ല. കുട്ടിയെ കൊണ്ടുപോയി വീട്ടിലാക്കി ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ട് വേണം പോകാൻ. അതല്ലേ മര്യാദ. അത് ഞാൻ ഇതെന്താണ് ഇവിടെ ആടുകൾ മാത്രമല്ല ആളുകളില്ലേ? യു സീ ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഇതല്ലെങ്കിലും സ്ട്രൈറ്റ് അല്ലേ, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, നേരെ പോകാം. നമുക്കിതൊക്കെ മനസ്സിലാകും കേട്ടോ, നമ്മളിത് ഒരുപാട് കേട്ടിട്ടുള്ളതാ. ടൈറ്റാനിക്കിലെ പാട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. നിനക്കടാ പിന്നെ കപ്പൽ മുങ്ങുമ്പോ പറഞ്ഞോണ്ട്. നമ്മള് കാണാൻ വന്നത് ഈ കൊച്ചിനായിരുന്നെങ്കിൽ സംഗതി ഡബിളും ഒക്കെ ആയിരുന്നല്ലേ മച്ചു. പറഞ്ഞിട്ട് എന്ത് കാര്യം, യോഗമില്ല. നിർത്ത്. അതെ, നമ്മളിപ്പോ വന്ന വഴി കൂടെ തന്നെയാണ് പല പ്രാവശ്യമായിട്ട് വന്നു പോണത്. വീട് എവിടെയെന്ന് പറവച്ചേ. അതെ അതെ, വീട് എവിടെ ഒന്ന് പറവച്ചേ. അതെ, എനിക്ക് ഒന്ന് ഓർമ്മയ്ക്ക് എന്തോ പെശ കൊണ്ടുവന്ന. ഒരു കാര്യം ചെയ്യ്, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ എന്റെ വീട്ടിലിറക്കി വിട്. ഓർമ്മ വരുമ്പോ ഞാൻ കൊണ്ടുവന്നാക്കിക്കോളാം. ഓർമ്മയില്ലാത്ത കൊച്ചിനെ സായിപ്പിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? അതെ, സായിപ്പിനാണെങ്കിൽ പ്രായമായി. ഇനി വല്ല അംബ്ലീഷ വല്ലതും ആണോ? എന്ത്, സിനിമയിലൊക്കെ ഉണ്ടല്ലോ വണ്ടി ഇടിച്ച ഉടനെ ബോധം ഉടനെ അസുഖം. അംബ്ലീഷ സന്തോഷമായി ഗോപിയേട്ടാ, നീ വണ്ടി സിറ്റിലോട്ട് വിട്. ഡോക്ടർ ജേക്കബിനെ കാണിക്കാം, പ്രാന്ത ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. വിട്. തർക്കിക്കണ്ട, ഇതിനു മുമ്പ് ഞാൻ വണ്ടി എടുപ്പിച്ചിട്ട് പലരെയും ഞങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കണത്. നല്ലോണം ഒന്ന് ഓർത്ത് നോക്ക് കുട്ടി, വീട് എവിടെ ആണെന്ന് ഓർത്ത് നോക്ക്. എന്തെങ്കിലും ഒന്ന് പറ. ഉറപ്പാണല്ലോ നീ വല്ല അംബ്ലീഷ ഒന്ന് മാറിപ്പോരും. രക്ഷപ്പെട്ടു. ഹായ് വിനി. ഹായ്, ഇതാര്? എന്താടൊരു സർപ്രൈസ് വിസിറ്റ്? ഓ, ചുമ്മാ ഇറങ്ങിയെന്നു വാ. ഇവിടുത്തെ കുട്ടിയാണോ? എങ്കിൽ പേടിക്കാനില്ല, ആളെ എനിക്കറിയാം, അയാളുടെ ഒരേ ഒരു മകളാ. ഞാൻ പറഞ്ഞോളാം മച്ചുപൊക്കോ. അല്ല ഞാൻ തന്നെ പറഞ്ഞോളാം, അതാണ് അതിന്റെ ശരി. അല്ല അല്ല, ഫാദർ ഇവിടെ ഉണ്ടാവില്ല, അയാൾ ടൂറില്ല. എവിടെ? ടൂറിസ്റ്റ് പോയിരിക്കണം. ഓ അങ്ങനെ. അല്ല, ഫാദർ ഇല്ലെങ്കിലും മദർ ഉണ്ടാവുമല്ലോ. മദർ ഉണ്ടെങ്കിലേ മകൾ ഉണ്ടാവുള്ളൂ. നീ ഇത് കടന്നു പഠിച്ചു. എടാ മച്ചുവേ, എടോ ഇരുമ്പേ, എടാ പാട്ടവർക്ക്. ഒരു ഫോട്ടോ എടുക്കാം.
ഞങ്ങൾ രണ്ടുപേരും ഒരേ ബിസിനസ് ചെയ്യുന്നവരാണ്. ഇവനെ പാട്ടപറിക്കി എന്നും എന്നെ ഇരുമ്പ് പണി എന്നൊക്കെയാണ് ഞങ്ങളെ ലോകത്ത് അറിയപ്പെടുന്നത്. നാലഞ്ചു കൊല്ലം മുമ്പ് ഒരു ചെറിയ പിണക്കം, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അതേടാ, വെറും നാലിലോട് ക്രാപ്പിന്റെ പേരില്ലാതെ നമ്മള് തമ്മിൽ പിണങ്ങിയത് മുഴുവൻ തെറ്റു എന്റെ ഭാഗത്താടാ. അയ്യോ, എപ്പോഴും പറയും മച്ചുവിന്റെ അടുത്ത് പോണം പിണക്കം മാറ്റണോന്ന്. എന്നാലും നീ എന്റെ അടുത്ത് വന്നല്ലോടാ. എന്റെ എങ്ങനെയാണ് ഉളുക്കി ഓടി അവിടുന്ന്. അയ്യോ എന്റെ അമ്മോ, ഇതാരാ എന്നെ മറന്നുപോയ നട്ടലിന്റെ വിചാരിയൊക്കെ തുരുമ്പ് പിടിച്ചെന്നാ തോന്നുന്നേ. അതൊക്കെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ വിശ്രമണി. സായിപ്പ് എന്താ ഇവിടെ? ഇവൻ ആക്രി വിലക്ക് തൂക്കി എടുത്തോ? ഞങ്ങൾ തമ്മിൽ ചില ബിസിനസ് ഡീൽസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എന്റെ വണ്ടി തന്റെ മകളുടെ ദേഹത്ത് എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. അവക്കുവരും പറ്റുവോടാ? ഏ, അങ്ങനെയൊന്നും പറ്റില്ല, ചിരി തൊലി പോയി. ഛേ, വണ്ടി ഇടിച്ചവിടെ കയ്യകാലം ഒടിഞ്ഞെന്ന് കേട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയേനെ. നിനക്ക് വല്ലതും പറ്റിയോടാ? പിന്നെ മച്ചുന് നല്ലോണം പറ്റി, പക്ഷേ പറ്റിയതേ ശരീരത്തെല്ലാ, മനസ്സിനാ. ഇവിടുത്തെ കൊച്ചിനെ കണ്ടതും മച്ചുന്റെ മനസ്സിലൊരു ആക്സിഡന്റ് ഉണ്ടായി. സത്യം പറയല്ല, ഞങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷേ മച്ചുന് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൊച്ചിനെയാണെന്നേ. മൈ ഗോഡേ, സത്യമാണോടാ മച്ചു? നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായോ? എടാ പാട്ടവർക്ക്, നീ എന്നെ അമ്മച്ചാന്ന് വിളിക്കൂടാ. വിളിക്കൂടാ ഇരുമ്പേ. ഓ, ഹാപ്പി ബർത്ത്ഡേ കൊല്ലും പന്നി കൊല്ലുഞ്ഞോൻ. പെണ്ണുമേ ചാകാൻ പറ. പെണ്ണിന്റെ സമ്മതം ചോദിക്കണ്ടേ? ആ, സമ്മതം ചോദിക്കണെങ്കി ഞാൻ തന്നെ പോയി ചോദിക്കാം. എടാ ഉവ്വ, ഞാൻ പറഞ്ഞ സംഗതി ഓക്കെയാ. എടി വിന്നിയേ, എന്തിനവിടെ ഇവിടെ? കമോൺ, നിന്നെ ഇന്ന് വണ്ടി ഇടിച്ചോ? ആ ഉവ്വ, എന്നൊരു ട്രെയിൻ ഇടിച്ചു, അതവിടെ തകർന്ന കിടപ്പുണ്ട്. വേണെങ്കി പോയി ഇരുമ്പ് വലക്ക് എടുത്തു. പിന്നെ ഇരുമ്പ് പണിയുടെ മോളെ കാണുമ്പോ നിനക്ക് പെരേരയുടെ മോളാണ് തോന്നുന്നത്? ഇതാ ഇരുമ്പ് പണിയുടെ മോളാ. അതേടാ, ഇത് ഇരുമ്പ് പണിയുടെ മോള് തന്നെ. പെണ്ണിനെ കണ്ട് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു അല്ലേ? നല്ലൊരു കണ്ണ് ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ചിട്ട് കണ്ണാടി വെക്കാതെ എന്റെ ഉപ്പി വന്ന ഇരുമ്പ് പണിയുടെ സ്വർണം പോലത്തെ മോളെ കണ്ട് ഇവൻ പറയണ പെരേരയുടെ കോന്ത്രപ്പള്ളിയാണ്. പെരേരയുടെ വീട്ടിൽ കണ്ടത് ഇരുമ്പിന്റെ മോളാണ്. ഡാഡി എന്ന് വിളിക്കുകയും ചെയ്തു. ഒരു പെണ്ണിന് രണ്ട് ഡാഡിയാ. ഇക്കാര്യത്തിൽ ഷെയർ ബിസിനസ്. ക്ഷമിക്കണം, കണ്ണിന് കംപ്ലൈന്റ് ഉള്ള ആളാ, കണ്ടില്ല. This is my girl. Michael. എടാ, പെണ്ണുങ്ങൾക്ക് മൈക്കിൾ എന്ന് പേരിടൂ. പിന്നെ മൈക്കിളറിന്റെ ഭാര്യ മിസ്സസ് മൈക്കിൾ ഇവൾ എന്റെ പെണ്ണാണെന്ന്. നല്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. ഇവളെ ആരെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ അത് ഞാനായിരിക്കും. വെരി ഗുഡ്. ആൺകുട്ടികളെ ഇങ്ങനെ വേണം സ്നേഹിച്ച പെണ്ണിനെ ആർക്കും വിട്ടു കൊടുക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് കൺവേഷൻ ആർക്കും വിട്ടു കൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ കല്യാണം മുടക്കാൻ വേണ്ടി മേടിച്ചതാ ഇത്. ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ഇന്നായിരിക്കും. ആ, അവളെന്റെ ഭാര്യ, കല്യാണം നടന്ന എന്റെ ഭാവി ഭാര്യയെ തട്ടിയെടുക്കാൻ വന്നാലുണ്ടല്ലോ. കൊല്ലു ഞാൻ ഈ കുള്ളനെ. പിന്നെ കണ്ണില്ലാത്തവൻ എങ്ങനെയാണ് ഓടണത്? ഒന്ന് നിക്കാൻ നിന്നു. അയ്യോ വീണു. കൊല്ലട്ടെ. ഓ, ഈ ഭ്രാന്തന്മാരുടെ അടുത്ത് കത്തിയും കൊടുത്ത് പറഞ്ഞുവിടാന്ന് പറഞ്ഞാല് പറഞ്ഞിട്ട് കാര്യമില്ലടാ. പ്രേമം നൈരാശു. ഈ പ്രേമം എന്ന് പറഞ്ഞ ഒരുതരം പ്രാന്ത. അത് തലക്ക് പിടിച്ചാ പിന്നെ ചെയ്യാൻ പോലും. ഞാൻ അപ്പഴേ പറഞ്ഞതാ, ഈ വക നാടകത്തിനൊന്നും നിക്കണ്ടാന്ന്. ഇപ്പാക ഗുലുമാലായില്ലേ? ഗുലുമാലോ? ഗുലുമാല് പിടിച്ചത് അവനല്ലേ? ഈ പെരേരയോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്താ ഈ വഴിക്ക്, എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കായിരുന്നേ. ഞാൻ കുഞ്ഞുന്നാലല്ലേ കണ്ടതാണേ, അല്ലെങ്കിൽ എനിക്ക് അന്ന് കാണുമ്പോഴേ മനസ്സിലാവില്ലേ എന്തിനാ പെട്ടെന്ന് അങ്കലിനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ട് വരാനാ? സായിപ്പ്, സായിപ്പിന് ഇത്ര വിവരമില്ല. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിൽ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടാ വരുന്നത്? സായിപ്പ് അകത്തോ. ഓ സായിപ്പേ, സ്വർഗത്തിലെ കട്ടറും ഭാഗത്ത് വന്ന് പോയ എന്റെ പെരേര്. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. എന്നെ പറ്റി എന്തൊക്കെ അറിയണോ ചോദിച്ചോളൂ. നല്ല തത്ത പറയുന്ന പോലെ പറഞ്ഞു.
എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. പ്രത്യേകിച്ച് അറിയാത്തൊക്കെ ചോദിച്ചറിയാലോ. മച്ചു, ഈ കൊച്ചിനെ വണ്ടിക്ക് ഇരുന്ന് കറക്കിച്ചുമെന്ന് ചെറിയ ചെറിയ പോവോ, അത് കൊള്ളാമല്ലോ. പിന്നെ അയ്യോ, അതൊന്നും ശരിയാവില്ല. വരൂ, എന്റെ പ്ലീസ് അല്ലേ. Nothing, nothing. Nothing? Toilet, toilet. Go, 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 fast. So big fellow. Ai niraye valaitta penne, kalyana prayamaya penne. Nindali. Pedikunda rendu sinema marriage inda alkarale. Okay, lovers. Kanam. See you. Avar engotta poya? Eh? Engotta poya avar? Avar vannittu chodichittu paranjana ta. Iyala ninnu marikkan pona. ഇനി എന്റെ പുറകെ പിച്ചാത്തിയിട്ടാണോ നിന്റെ പ്രാന്തിയെ മാറ്റും. എനിക്ക് അവളെ നഷ്ടപ്പെട്ട, അവളെയും കൊല്ലും, ഞാനും ചാവും, തന്നെ കൊല്ലും. എനിക്ക് ഇതാണ് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ചാകണമെങ്കിൽ എന്നെ കൊല്ലും എന്തിനാടോ? ശരിക്കും തനിക്ക് പെണ്ണെ ഇഷ്ടമാണോ? എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരാം. സത്യമാണോ? സത്യം, സത്യം, സത്യം. പക്ഷെ നീ ഇനി എന്റെ പുറകെ പിച്ചാത്തി കൂട്ടപ്പെടാൻ നടക്കരുത്. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാടോ, ജനകോടികളുടെ വിശ്വസ സ്ഥാപനമാണ്. ധൈര്യമായിട്ട് വിശ്വസിച്ചോ. മറിച്ചായാൽ നിങ്ങളുടെ ആദ്യ രാത്രി നമ്മുടെ മൂന്ന് പേരുടെ അവസാന രാത്രി ആയിരിക്കും. ജാഗ്രത. അവൻ തുടങ്ങി പിന്നെ പേടിപ്പിക്കാൻ. നിങ്ങളുടെ മൂന്ന് പേരുടെ ആദ്യ രാത്രി എന്റെ അവസാന രാത്രി. അത് ഏത് രാത്രിയാണ്? എന്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, അതിനെ കണ്ടോ? ആ കൊച്ചിനെ ഇപ്പൊ ഒരാളെ സ്കൂട്ടറിൽ ഒന്ന് കയറ്റിക്കൊണ്ടുപോയല്ലോ. സ്കൂട്ടർ കയറ്റിക്കൊണ്ടു? കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്കൂട്ടർ വരാന്ന് തീർത്തു കൊടുക്കാൻ. പെണ്ണിനെ വിളിക്കട്ടെ. ഒന്ന് വിളിക്കണോ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. കോടാ വന്നി. ആ എന്നാ പെണ്ണ് വാ. എന്നാ ഇടിവിട്ട് ഗ്ലാമർ, എന്റെ മോളാമേ പറയത്തില്ല. ഇതേതാണ് ഈ പൈതല്? പൈതല് നല്ല കാതലാണ്. ഏതാണോ ഈ പെണ്ണ്? എടാ പാട്ടവർക്കി, താലി കെട്ടാൻ നേരത്തെ തമാശ വേണ്ട കേട്ടോ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഈ നേരത്തെ തമാശ വേണ്ട, താൻ ഒറിജിനൽ പെണ്ണിനെ വിളിക്ക്. ഒറിജിനൽ പെണ്ണ? ആ, തന്റെ സ്കൂട്ടർ ഓടിക്കുന്ന ആള്. എടാ, ഇവള് തന്നെയാ. ഇവള് സ്കൂട്ടർ മാത്രമല്ല പല പല വണ്ടികളിലും കൂട്ടി. ആ വണ്ടിയിൽ എന്നെ കേട്ടാ നോക്കണ്ട. ആരാണോ പെണ്ണ്? ഏ, ഇന്നലെ പെണ്ണ്. ശുക്രേ, നീ പറടാ. ഇത് പെണ്ണാണോ അതോ ആണാണോ? എടാ മച്ചു, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മുഹൂർത്തം തെറ്റേണ്ടതിന് മുമ്പ് താലി കെട്ടറാ. അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇത് തനിക്ക് പണ്ടേ ഉള്ള ഇടപാടാ. നല്ല ഐറ്റം കാണിച്ച് കച്ചവടം ഉറപ്പിച്ചിട്ട് മുടക്കാ തിരക്ക് കയറ്റിവിടും. ആ കളി എന്നോട് വേണ്ട. മനസ്സിലായടാ, പിണക്കം മറന്ന് പെണ്ണ് ചോദിച്ചു വന്നത് പകരം വീട്ടാനായിരുന്നു. അല്ലടാ തെണ്ടി, അയ്യോ അടിയടാവനെ. എടോ ഇരുമ്പേ, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ട. അവൻ എന്നെ ചതിച്ചിട്ട് ഞാൻ അവനെ ചതിച്ചെന്ന് ചോദ്യവൻ മോച്ചു. പോട്ടവർക്ക് കഴിവിടാ മോൻ. കേറി പൊടിയാത്ത, അവിടെ മുടിക്കട്ടും നെറ്റിപ്പട്ടവും. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും മച്ചു. എനിക്ക് ഈ സോഡാ കുപ്പി കണ്ണട ആവശ്യമില്ല. നിങ്ങൾ അന്ന് കാണിച്ച ഫോട്ടോയിലെ പെണ്ണ് ഇരുമ്പിന്റെ അല്ല, പെരേരുടെ മോളാ. അയാള് നിന്നെ പിന്നെയും പറ്റിച്ചു മച്ചു. ഞാനാ അയാം. ഇത് പെരേരയുടെ മോളാണോ?
സത്യം പറയണം, ഇല്ലെങ്കിൽ തൊലയോ തല്ലി പൊളിക്കും. വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ സിംഗപ്പൂരിൽ പോയി, ഇനി തിരിച്ചു വരികയില്ല. പിന്നെ താൻ വന്നാ തരാൻ പറഞ്ഞ് ദാ, ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. എടാ പന്ന പെറുക്കി, നിനക്ക് പെരേരയുടെ മോളെ കല്യാണം കഴിക്കണമല്ലേ? അത് പറഞ്ഞ് നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കേണ്ടതായിരുന്നു. എന്റെ മോളെ കണ്ട് കൊതിച്ച നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും എന്റെ രീതിയല്ല, എന്റെ രീതി വേറെയാ. അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷയായിട്ട് നിന്റെ ബാങ്കിലെ ബാക്കിയുള്ള പണം കൂടെ നീ തന്ന ബ്ലാങ്ക് ചെക്ക് ഉപയോഗിച്ച് ഞാൻ എടുക്കുന്നു. നിന്നെ പോലുള്ള പെറുക്കുകൾക്കൊന്നും പൈസ ആവശ്യമില്ലടാ, അതൊക്കെ ആവശ്യം ഞങ്ങൾക്കാ. നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം ഞാൻ ഗിഫ്റ്റായി തരുന്നുണ്ട്. ഈ കീറച്ചാക്കിലൊരു കൈപ്പത്തി ഇല്ലേ, അത് നിന്റെ കരണത്ത് ഞാൻ പതിച്ചതാണെന്ന് നീ ഓർത്തു വെച്ചു. ഗുഡ് ബൈ മിസ്റ്റർ മച്ചു. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ. അതാമേ, ബ്രിട്ടീഷുകാരൻ നാട് വിട്ടു പോയപ്പോ ഇവിടെ ഇട്ടിട്ട് പോയൊരു പീറയാണ് ഈ സായിപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവനുണ്ടല്ലോ ഈ സായിപ്പ് കഴിവറി, ഇവൻ ഇനി മുതൽ എന്റെ അമ്മയപ്പന. ഇവളുണ്ടല്ലോ ഈ സായിപ്പ് കഴിവറുടെ മോള്, ഇവൾ ആരെങ്കിലും കൂടെ പൊറുക്കുമെങ്കിൽ അത് എന്റെ കൂടെ മാത്രമായിരിക്കും. അത് സിംഗപ്പൂരായാലും ശരി, ബാങ്കോക്കിലായാലും ശരി, ഏത് ഹോങ്കോങ്ങിലായാലും ശരി. ഇതിപ്പോ നമ്മുടെ വീട് കൂടെ വെക്കേണ്ടി വരുമെന്നാ തോന്നണം. ഞാനൊരു കോടീശ്വരനായതിന്റെ പേരിൽ എന്നത് ബാധിക്കൂല. കോടീശ്വരൻ ആ റെയിൽവേ ട്രാക്കിന്റെ അത്ര 5 സെന്റ് സ്ഥലമില്ലേ? ആ 5 സെന്റിന് കോടി കോടി കിട്ടിയതേ കൊടുക്കുള്ളൂ. ഒന്ന് ഏത് പ്രാന്തല്ലേ അവൻ? അവനെ ഞാനൊന്ന് നേരെയാക്കി വിട്ട് നല്ല പിന്നെ വന്ന പന്നി. ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയണേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങാണല്ല അല്ലടി. നിന്നെ ഞാൻ കൊല്ലുവടാ കൊല്ലുവടാ കഴിവേറി. അതെ ക്ഷമിക്കടാ മച്ചു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. എന്ത് ചെയ്യാം വിധി? ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ മോളെ സ്വന്തം അച്ഛൻ വലിച്ചെറിഞ്ഞു കളഞ്ഞാലും ദേ ഇവൻ കൂടെ ഉണ്ടാവും. ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ, എല്ലാം ഞങ്ങളുടെ മച്ചുവിന്റെ കൃപ. അല്ല, ഇതിന്റെയൊക്കെ പിന്നീ കളിച്ച വേറൊരുത്തനുണ്ട്. എനിക്കറിയാം മച്ചു, വിടരുതാത്തണ്ടിയേ. നിന്നെയും കുത്തുവാളി ഓടിപ്പിച്ച പെണ്ണിനെയും കൊണ്ട് കടന്നു കളഞ്ഞവനവൻ. ഇയാള് കുഴപ്പമാക്കോ, എന്റെ വീട്ടിൽ വെച്ച് എന്റെ മോളുടെ കല്യാണമാണെന്ന് എന്നെയും അവന്റെ മോളുടെ കല്യാണമാണെന്ന് നിന്നെയും പറഞ്ഞു വിശ്വസിപ്പിച്ച് നമ്മളെ കൊണ്ട് കൈകൊടുപ്പിച്ചവനവൻ. അവനെ വിടാൻ പാടില്ല, പൊക്കണം ഏത് പാതാളത്തിലാണെങ്കിലും. ചതിക്കല്ലേ, ആ സായിപ്പിനെ കണ്ടുപിടിച്ച് കൊന്ന് കൊലവിളിക്കുന്നവരൊക്കെയാണ്. ഞങ്ങളൊരു കണക്കിനാ പിടിച്ചിരുത്തേക്കണത്. എന്തിനാടാ പിടിച്ചിരുത്തിരിക്കുന്നത്? ഇറക്കി വിടറേ. ഞങ്ങൾ എന്ത് ദൈവത്തിന് മച്ചോട് പറഞ്ഞു പറഞ്ഞത്? അവിടെ ആർക്കും വിദ്യാഭ്യാസം. അതെന്താടാ, ഒറ്റൊരുത്തിനും മലയാളം പോലും അറിഞ്ഞൂടാ. ഓഹോ, അതെ ഭാഷാ പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ കം വിത്ത് യു ട്ടോ. എന്താ? അല്ല, ഞങ്ങളും കൂടെ പോവാന്ന്. ഞങ്ങളാ? അതെ, ഞാനും വിനിയും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് ആവുമല്ലോ അല്ലേ? അത് കൊള്ളാം കേട്ടോ. കാക്കാച്ചിന് വകയില്ലെങ്കിലും ഹണിമൂൺ സിംഗപ്പൂർ പറയിപ്പിക്കരുത് കേട്ടോ. പിന്നെ മച്ചുവിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ തടസ്സമൊന്നും നിക്കുന്നില്ല. പക്ഷേ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഹണിമൂണിന് നീ ഒറ്റയ്ക്ക് പോയാ മതി. മച്ചു എടുക്കണേ വേണ്ടി ടിക്കറ്റ്. വണ്ടി നിർത്തരെ പൈലറ്റ്. ഞാൻ പോയി പിടിച്ചോട്ടെ. വണ്ടി ഒന്ന് നിർത്തരെ. ആള് മാറിപ്പോയല്ലേ.
അവളാണെന്ന് തോന്നിയതാ. സിംഗപ്പൂരിൽ എനിക്ക് അങ്ങനെ ഭാഗ്യമായിപ്പോയി, തെണ്ടിപ്പോയൻ. എടാ, നമ്മളൊക്കെ പെറുക്കി ജീവിക്കുന്നവരല്ലേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടേ പെറുക്കാൻ? എല്ലാം ഗവൺമെന്റ് പെറുക്കിക്കൊണ്ട് പോവല്ലേ. സിംഗപ്പൂരാണ് സിംഗപ്പൂർ. അതെ, അത് ആ പെണ്ണൊന്നും ആയിരിക്കില്ല കേട്ടാ. നിനക്ക് എങ്ങനെ അറിയാം? വെറുതെ അതിന്റെ ഇന്ന് തല്ലി മേടിക്കേണ്ട വെച്ചു. അവനോട് ചുക്ക് ചെയ്യാൻ പറ്റില്ല. I don't think so. Hey, leave it to me. See, darling, നാളെ നിന്റെ എൻഗേജ്മെന്റ് ആണ്. ഡ്രസ് കളക്ട് ചെയ്യണം, വേറെ പല കാര്യങ്ങളും ഉണ്ട്. Yes, come on, come on, come on, come on. Yes, get in. Give us this day our daily bread. Forgive us our sins. Nirtacha! Stop, people! I'm
ഞാനും ഈ ഡയാനയും തമ്മിൽ നാട്ടിൽ വെച്ച് ഭയങ്കര പ്രേമത്തിലായിരുന്നു. ഇവളെ അച്ഛൻ ഞങ്ങളെ പിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർബന്ധിച്ച് വേറെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. Yeah, her father trying to separate them. No. Yes. Understand? English. Father, what he says? No idea. This dress. ഞാൻ ഇവിടെ കെട്ടാൻ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയിട്ടുണ്ട്. Once upon a time, there was a kalyana pandal. He go there, but nobody there. He cried alone with the same party dress. Never. Sure. Is it true? No. Yes. അതുകൊണ്ട് ഞാൻ ഇവളെയും കൊല്ലും, ഞാനും ചാകും, ഇതിനൊക്കെ കാരണക്കാരനായി തന്നെ. സോ ഹി വിൽ കിൽ ഹെർ, ഹി വിൽ കിൽ ഹിം, ആൻഡ് ഹി വിൽ കിൽ യു. യു, what the hell is happening? I don't know anything. You don't know? I don't know. He's cheat, he's mad. Call the police. Father, continue. Tell adinu munbe da idu nokki. What is that? What is all this? This is not real trick, computer trick. Come on. Let's go. Come on. Hey, father. Go. Marriage, don't walk. No, sir. Marriage നടക്കില്ല എന്ന് കണ്ടില്ലേ? Correct. I will kill you, friend. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ തല്ലിക്കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് അവൾ എന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണാൻ നീ ജീവനോടെ ഉണ്ടാവണം. അതുകൊണ്ടാ ഐ ക്യാൻ തല്ലിക്കിൽ യു. മലയാളം അറിയണം. അയ്യേ, ഗോഡ്സ് ഓൺ കൺട്രി. ഇതുപോലെയൊക്കെ നമ്മുടെ നാട് എന്നാണാവോ ആവുന്നത്. ടോൺ വാക്ക് നടക്കില്ല. അയ്യോ, സിംഗപ്പൂർ ഡോളർന്ന് വേണ്ടായിരുന്നു. ഡോളറൊന്നുമല്ല, നിനക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ്. അല്ല, ഞാൻ പോയാ മച്ചു ഒറ്റയ്ക്ക്. ഇനി അങ്ങോട്ടുള്ള കളി കുറച്ച് അപകടം പിടിച്ച കളിയാ. കാരണം പെരേര ചില്ലറക്കാരനല്ല, നീ ഒരു ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അപകടത്തിലേക്ക് നിർത്തി ചാടണം. കണ്ടില്ല, ഒന്ന് നേരെ നിൽക്കാൻ പോലും നീ ഇതുവരെ പഠിച്ചിട്ടില്ല. പേടിക്കണ്ട, നിങ്ങളുടെ സ്നേഹത്തിന് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് പെട്ടതും നിങ്ങളെ സഹായിക്കാൻ പറ്റിയത്. അതുപോലെ എന്റെ മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാനും ഇവിടെ ആരെങ്കിലും കാണും. പറച്ചോനെ, അവനെ സഹായിക്കാൻ അവിടെ ആരാ ഉള്ളത്? മച്ചൂരെ തനിച്ചങ്ങോട്ട് താനിങ്ങോട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. പൊക്കോന്ന് പറഞ്ഞ് തള്ളിവിടുമ്പോ ഞാൻ എന്ത് പറയാനാ? എന്നാ വേറെ നമുക്ക് പോവാ സിംഗപ്പൂർക്ക്. അതിന് പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഇല്ലാതെ ഒന്നും വിദേശത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാ നിന്റെ പാസ്പോർട്ട് ഞങ്ങൾക്ക് കേറാ, ഞങ്ങൾ പോയിട്ട് വരാം. അല്ലാതെ കേട്ടിട്ട് കാര്യമില്ല, അതിന് സ്വന്തം പാസ്പോർട്ട് വേണം. ഇത് വലിയ ഗേറ്റങ്ങേറായില്ല. എന്തെങ്കിലും പറഞ്ഞ് മച്ചൂരെ കൂടി തനിക്കിനെ കൊണ്ടുവരാഞ്ഞില്ലേ? വരില്ല. എന്നേക്കാൾ നന്നായിട്ട് മച്ചൂന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ പെരേരയുടെ അന്ത്യം കാണാതെ മച്ചൂന് ഇങ്ങോട്ട് വരില്ല. പടച്ചുരാനെ, എത്രയും പെട്ടെന്ന് പെരേരുടെ അടുത്തേക്ക് ആ കാലിന് അയച്ചേക്കണേ. ഹലോ മിസ്റ്റർ പെരേര. ഹലോ, വെൽക്കം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. പ്ലീസ് കം ഓൺ ഡാർലിംഗ്. ചേ, നീ എന്തെങ്കിലും കുന്തം വിഴുങ്ങി പോലെ ഇരിക്കുന്നത്? ആ മച്ചൂരെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല. അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്താനുള്ള ആളുകളെ ഞാൻ ഏർപ്പാടാക്കി കഴിഞ്ഞു. ഒരു കല്യാണം മുടങ്ങിയെങ്കിൽ എന്താ, അതിനേക്കാൾ എത്രയോ നല്ല പ്രപ്പോസലാ ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്ക് ഷെയർ ഉള്ള എ ടി എൽ കമ്പനി അല്ലേ, അവിടെ 20% ഷെയർ ഉള്ള ആളാണ്. അതെ, പ്ലീസ് കം നൗ. എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ. നീ ജസ്റ്റ് താഴെ വന്ന് അയാളെ ഒന്ന് പരിചയപ്പെട്ടിട്ടെങ്കിൽ പോരെ. അയാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഡാഡി അല്ലേ പറയുന്നത്. പ്ലീസ്. എന്റെ മോനെ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ ഇഷ്ടമാകും, നിനക്ക് അവനെ ഇഷ്ടമാകും. ബിക്കോസ് ഹി ഈസ് മൈ സൺ. ആ
ഇവ മലയാളിയാണോ അതോ വേറെ ഏതെങ്കിലും നാട്ടുകാരനോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാണല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു അടിയോ ഒടിയോ കിട്ടിക്കഴിഞ്ഞാൽ മാതൃഭാഷയിലെ പ്രതികരിക്കൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ മുതിർന്നത്. എനിക്ക് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അറിയാം. ഓഹോ, അപ്പൊ അതൊരു മലയാളിയുടെ വീടാണെന്ന് തോന്നുന്നു. അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. ഓഹോ, അത് ശരി. ജോണി, ദേ ആ വീട് കണ്ടോ? ജോലി തെണ്ടി വന്ന നീ ആണോടാ എന്റെ മാതൃഭാഷ അറിയാൻ വേണ്ടി എന്റെ തലയിൽ തന്നെ പരീക്ഷണം നടത്തിയത് എന്നാ നീ അറിഞ്ഞോ? എന്റെ മാതൃഭാഷ പച്ചത്തെറിയാടാ, കേക്കണോ? നിന്റെ ജോലി കിട്ടില്ല, നമുക്ക് ഇല്ലെങ്കിൽ എനിക്ക് ജീവനും കിട്ടും. താങ്ക്സ് ഗോഡ്, ഇവൻ എന്നെ കൊണ്ട് LIC എടുപ്പിക്കും ഉറപ്പിച്ച്. ഈ വീട്ടിലെ ജോലി മുഴുവൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എത്ര നാളായി ഞാൻ പറയുന്നു. അപ്പോഴേക്ക് വിസ പ്രോബ്ലം, മറ്റേ പ്രോബ്ലം, മറിച്ച പ്രോബ്ലം എന്ന് പറയും. ഇപ്പതേ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ട് പോലും ഇല്ല, അത്രയ്ക്ക് നല്ലവനാ. നീ എല്ലാ പണിയും വൃത്തിയായിട്ട് ചെയ്യോ? ഞാൻ ചെയ്യിക്കും. I will do. That is I. നിനക്ക് ഇവനെ അറിയാമോ? പിന്നെ അറിയാമോ? ഡീസന്റ് പാർട്ടിയാ, അല്ലാത്തവനെയൊക്കെ ഞാൻ കൊണ്ടുവരുമോ? ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? അതിന്റെ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. ഈശ്വരാ, നീ ഡീസന്റ് ആണോടെ? പിന്നെ എന്നാ ഓക്കേ, വാ പണി തരാം. ആദ്യം ഞാൻ സിംഗപ്പൂർ വന്നപ്പോ ഇതുപോലെ മൊസൈക്ക് ഒന്നുമില്ല, വെറും തറയായിരുന്നു. അതിപ്പോഴും തറയാണ്. അതെ, ഞാൻ ഇരിക്കുന്നതിന്റെ അടിയിൽ നിനക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് അങ്ങനെ മാറി തുടയ്ക്കണം. ഞാൻ കഷ്ടപ്പെട്ട് തിന്നുന്നതിനെ കണ്ടൂടെ? നീ എല്ലാം മുറിയ പണി ചെയ്ത, ഞാൻ പല്ല് മുറിയ തിന്നാക്കും. നീ ഗ്യാപ്പിൽ വല്ലതും പറഞ്ഞോ, എന്നാ അവിടെ തുടക്കി. നീ വീണ്ടും കറങ്ങി തിരിഞ്ഞ് എന്റെ കാലിന്റെ അടിയിൽ തന്നെ വരണം. മാറി ഒന്ന് തുടങ്ങണം. അങ്ങോട്ടെങ്ങാനും എന്റെ കാലിന്റെ അടി നീ അടുത്ത് തന്നെ കാണും. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നീ എന്താടാ പറഞ്ഞത്? ആ വെള്ളത്തിൽ മുക്കി തുടരാ, വെള്ളത്തിന് ഇക്ലിയൊന്നും ആവൂല. നാല് ദിവസം കൊണ്ട് തല അനക്കാതെ കൊണ്ട് കിടക്കായിരുന്നു. അറിഞ്ഞില്ല ചേട്ടാ, അറിഞ്ഞില്ല. കൂറുച്ചാത്തിക്ക് ഞാൻ കുത്തി ഇറക്കി കളയും കേട്ടാ. നീ അതിൽ പണിയണ്ട, അതെല്ലാം ഞാൻ കേടാക്കി വെച്ചേക്കുന്നതാ. അത് TV ആണ് സൂക്ഷിക്കണം. ഇത്തിരി വെള്ളാഴ്ച അങ്ങോട്ട് തുടയ്ക്കടാ മണ്ട. അത് തുടയ്ക്കണ്ട, ഇത് ഞാൻ തിരിച്ച് തിരിച്ച് എന്നും തുടയ്ക്കുന്ന. ഞാനിത് തുടയ്ക്കുന്ന നാട്ടിൽ വെച്ചിട്ട്. നീ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളമൊഴിച്ച് തുടച്ചാ മതി. അവിടെ തുടച്ചു തീർന്നിട്ട് ഈ ടേബിൾ അങ്ങോട്ട് വൃത്തിയായിട്ട് തുടയ്ക്ക. എന്നിട്ട് ആ കുപ്പി എടുത്ത് പോളിഷ്. കുപ്പി എന്തിനാ പോളിഷ്? എന്നാ എന്റെ ഷൂ പോളിഷ് ചെയ്യണം. അങ്ങോട്ട് പോളിഷ് ചെയ്യണം. നീ എന്നെ കൊന്നോടാ. കൊള്ളാവല്ലോ ഇന്നത്തെ ഭക്ഷണം. എല്ലാം ഞാൻ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ഈ വീടിങ്ങനെ വൃത്തിയാക്കിയത് ഇവനാണോ? അത് ഇവൻ തന്നെ ചെയ്തത്. നന്നനോ, ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അസിസ്റ്റന്റിനെ കിട്ടിയാൽ എല്ലാം ഞാൻ ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കുമെന്ന്. എങ്ങനോടാ ഈ വീട് വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഇവനെ കൊണ്ട് ഒറ്റ കഴിയുമെങ്കിൽ പിന്നെ നീ എന്താണ് ഇവിടെ? അതെ, അതല്ല, ഇവൻ എല്ലാ പണിയും ചെയ്യുമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? നിനക്കാരെങ്കിലും പറഞ്ഞു തരണോ ജോലി ചെയ്യാൻ? അങ്ങനെ പറയരുത്, പാവം കിട്ടും. പോടാ പുറത്ത്. ഞാൻ പോവൂലോ. നിന്നോട് പോവാനാ പറഞ്ഞത്? ഞാൻ പോവൂലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനു നിർബന്ധിക്കണ? മര്യാദക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞാ പോവൂല. ഇനി ഞാനൊരു സത്യം പറയട്ടാ, എനിക്ക് അസിസ്റ്റന്റിന് ആവശ്യമേ ഇല്ല. എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. നീ വേറെ എവിടെയെങ്കിലും പോയി ചെയ്താ മതി. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാൽ ഒന്നറിഞ്ഞോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. നിനക്ക് വേറെ എന്തല്ല, ഒരു പണി ചെയ്യാനും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീ ആയിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. നിന്ന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ?
രാഹുലും പ്രീതയും ഇങ്ങനെ ഒരുമിച്ച് നടന്നുകൂടാ. രാഹുലിന്റെ വിവാഹ നിശ്ചയിച്ചിരിക്കുക. അവരെങ്ങാനും കണ്ടാൽ എന്ത് വിചാരിക്കും? അതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? രാഹുലും പ്രീതയും തമ്മിലുള്ള വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നതല്ലേ? അതെ, അതിന് നിർബന്ധിച്ചത് രാഹുൽ തന്നെയാ. പിന്നെ ഇങ്ങനെ ഒരു കല്യാണം വേണമെന്ന് പറഞ്ഞത് ഇവൻ തന്നെയാണ്. നീ വിഷമിക്കണ്ട, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. ഇത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ്. മനസ്സിലായില്ലേ? ആന്റിക് എറ്റികൾ കമ്പനിയിൽ എത്ര ശതമാനം ഷെയർ ഉണ്ട്? 20%. അച്ഛനുമുണ്ട് 20%. പക്ഷേ അവരൊരിക്കലും അച്ഛനെയോ എന്നെയോ ചെയർമാൻ ആക്കില്ല. ഈ പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ ഡയന, അവൾക്കുമുണ്ട് 15% ഷെയർസ് ഈ കമ്പനിയിൽ. അതുകൂടി കൈക്കലായാൽ 55% ആകും. പിന്നെ ഞാനായിരിക്കും കമ്പനി ചെയർമാൻ. അവൾ പേരിന് മാത്രമുള്ള ഭാര്യയായിരിക്കും. ഷെയർസ് കൈക്കലായി കഴിഞ്ഞാൽ അവൾ നമുക്കിടയിൽ പിന്നെ ഉണ്ടാവുകയേയില്ല. രാഹുൽ, ഇറ്റ്സ് എ ഡർട്ടി ഗെയിം. ഞാൻ പറയും, അതങ്ങ് ചെയ്താൽ മതി, കൂടുതലൊന്നും ആലോചിക്കണം. നീ ഏതാടാ? ഞാനിവിടുത്തെ പുതിയ ജോലിക്കാരൻ സാർ. ഇതിനിടയിൽ എന്താടാ ജോലി? കാര്യമാക്കണ്ട, അവൻ കുറച്ച് ചൂടനാ. പിന്നെ നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, ഒരു ചെറിയ പാർട്ടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം. ഇതെന്റെ സഹോദരി, ഇത് അവരുടെ മകൾ, ഇതെന്റെ മകൻ രാഹുൽ, മിസ്റ്റർ പെരേര, മിസ് ഡയാന. ഇവരൊക്കെ ഇവന്റെ ഫ്രണ്ട്സും എന്റെ ബിസിനസ് പാർട്ട്നേഴ്സും. ഹലോ, വരൂ പ്ലീസ്, ഇരിക്കൂ. രാഹുൽ സർ, ഹലോ സർ. ഞാനൊന്ന് അന്വേഷിക്കുവായിരുന്നു. പറയട്ടെ. Hi, mummy. What? So pretty. Yale arivu yale paranju ningale kandappole ivan enne vilichu karyam paranju kalyanam mudake karyam adhe paavam ivan oru avatham pettiyada aalu maari poyada seriya sir. ഒരു കഴുവരടവൻ എന്നെ പറ്റിച്ച് കുറെ കാശുമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. തന്നെ കണ്ടപ്പോ അയാളാണ് ഇവൻ തെറ്റിദ്ധരിച്ചു. അതാ അലമ്മുണ്ടാക്കിയത്. അതിനിവന് പശ്ചാത്താപമുണ്ട്. അതും പറഞ്ഞ് ഇവൻ എന്നാ കരച്ചിലായിരുന്നു അറിയാവോ? ഞാൻ പറഞ്ഞു വിഷമിക്കല്ലാന്ന്. ഇവൻ അന്നങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഒരു ബന്ധമുണ്ടായത്. അതിന് പ്രതിഫലമായി ഇവനെ പറ്റിച്ച് ആ കടുവേറി മോനെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. സാറിന് അടുത്ത പ്രാവശ്യം ഞാൻ ശരിക്കും കഴിപ്പിച്ചിട്ടേ വിടൂ. ഗ്യാസിന്റെ ഇരിക്കും. ഇഷ്ടപ്പെട്ടയാളെ കുറച്ചു നാളത്തേക്കാണെങ്കിലും വിട്ടുകൊടുക്കുമ്പോ ഒരു വിഷമം തോന്നുന്നല്ലേ? ഞാൻ ബിസിനസ്സുകാരനല്ല വേലക്കാരൻ. കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു ഒന്ന് പരിതപിച്ചൊന്നും. തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യമല്ലാതെ പിന്നെ തന്റെ കാര്യം നോക്കും. ഡാഡിക്ക് അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നോ അയാൾ മനഃപൂർവ്വം വിവാഹം മുടക്കിയതാണ്? അയാൾ പകരം വീട്ടാൻ വന്നിരിക്കാന്ന് അവൻ ഡി പി എ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് കേട്ടില്ലേ? അവനെ പറ്റിച്ച് ആരോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അത് നമ്മളാണെന്ന് പറഞ്ഞാൽ കള്ളം വിളിയേക്കുന്ന പോലെ ആവില്ലേ? അതിന് നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, പക്ഷെ അവൻ അങ്ങനല്ലോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇനി അവിടെ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി തൽക്കാലം ഞാൻ മിണ്ടായിരുന്നതാ. എന്തായാലും നമ്മളെ അറിയില്ല എന്നവൻ പറഞ്ഞല്ലോ, അത് നന്നായി. നമ്മൾ അവനെ അറിയത്തില്ല. ഇനി അവനെ ഈ ഭൂമിയിൽ ആരും കാണാനും പോകുന്നില്ല. ബസ് ബസ്.
വഴിക്ക് പൊക്കോ. ഞാനല്ലേ നിന്നെ ജോലിക്ക് വെച്ചത്? ഞാൻ തന്നെ നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു. മര്യാദയ്ക്ക് പോരാ. പിതാമ്പരൻ, ഞാൻ പറയുന്നു കേൾക്ക്. നീ ഒന്നും പറയണ്ടാ, പൊക്കോ. ഈ നേരത്ത് ഞാൻ എങ്ങോട്ട് പോകാനാ പിതാമ്പരൻ? ഇന്നൊരു രാത്രിയോടെ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ പൊക്കോളാം. ഒരു രാത്രി പോയിട്ട് ഒരു അര രാത്രി ഞാൻ നിനക്ക് തരില്ല. മര്യാദയ്ക്ക് പോയല്ലേ ഇപ്പൊ ഞാൻ പട്ടി അഴിച്ചു വിടും. പട്ടി അഴിച്ചു വിട്ടാ നിന്നെ ഒന്ന് കടിച്ച് കീറും. അഴിച്ചു വിടണോടാ. വേണ്ട, ഞാൻ പൊക്കോളാം. എന്നാ പോ. പേടിയുണ്ടല്ലേ? പോടാ പട്ടി, നീ പോട. സമയത്തിനൊന്നും ഓർമ്മ വരുന്നില്ല. ഇനി ഞാനാടാ ഇവിടുത്തെ രാജാവ്. നീ ഇവിടെയൊക്കെ തെണ്ടി തിരിയും. എന്റെ സമയം തുടങ്ങിയടാ. സ്വപ്നമാണോ എന്തോ? രാജാവെന്ന് പറഞ്ഞേ ഉള്ളൂ. ദേ പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോകുന്നു. എല്ലാരും തൊട്ടിലിട്ട് ആട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ തൊട്ടിലിട്ട് ഇരിക്കുന്നത്. പെരേരയോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റത് മനസ്സിലായില്ലടാ. അടിക്കോ ചവിട്ടോ എന്ത് വേണോ അയക്കോ, പക്ഷെ അതെന്തിനാന്ന് കൂടി പറയണം. അടിക്കുന്നവൻ ഔചിത്യമില്ലെങ്കിലും അടികൊള്ളുന്നവൻ ഔചിത്യ ബോധം വേണമല്ലോ. പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യാതിരുന്നത്? ഇവനെയാണോ പിടിച്ചോണ്ട് വന്നത്? Idiots. Why you brought this person? He's the old servant, you know. But he was the one who there in the cutters. No, I want the new servant, Machu. മറ്റുള്ള എനിക്ക് വേണ്ടത്. അതിനാണോ ഈ ഫോറിൻ കഴുതുകളെ അയച്ചത്? അവനെ തല്ലാനായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. അവനെ തല്ലിയല്ല, വേണ്ടി വന്നാ കൊല്ലും. എന്റെ കഞ്ഞുകൂടി മുട്ടിച്ചവൻ അവൻ. അവന് ഞാൻ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലും. ഞാൻ ഒരിക്കലും തോക്കില്ലെന്ന് കരുതിയതാ. തോക്ക് ധൈര്യമായിട്ട് പോയി കൊല്ലേ. നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത് പൊട്ടോ? പൊട്ടി, സത്യമായിട്ട് പൊട്ടി. ഞാൻ കൊന്നു. ഞാൻ വെടി വെച്ചു. ആ പെരേരെ എന്തിന്? ആ മച്ചുവിനെ കൊല്ലാൻ തോക്ക് തന്നതാ അബദ്ധത്തി വെടി പൊട്ടി. യുവർ ഓണർ ഐ പി സി 1 2 3 4 5 6 7 8 9. പോലീസിനും പോലീസ് നായ്ക്കും സംശയം. ഈശ്വര, എല്ലാ നായ്ക്കളും അറിഞ്ഞു. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരാളെ ഒരാൾ ഒരു വെടിവെച്ച് കൊന്നാൽ അയാള് രണ്ട് വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവിടുത്തെ നിയമം. നിനക്കതറിയില്ലേ? ഇല്ല, പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കും എന്ന് മാത്രം അറിയാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വെടിവെച്ചത് അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒളിവിപ്പോൾ. എന്നുവെച്ചാ ആരും കാണാതെ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കണം. നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഞാൻ എത്തിച്ചു. സംഗതി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരു പണിയും ചെയ്യാതെ വെറുതെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കൃത്യസമയത്ത് ആഹാരം കിട്ടുന്നത്. പക്ഷെ എനിക്ക് എന്തോ പേടിയാകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എടാ, നിനക്ക് ഞാനില്ലടാ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ. മകളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു
പെരേര പീതാംബരന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞു. ഏ, അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. പെരേരയൊക്കെ ഭയങ്കര കാശുകാരനാടോ. പക്ഷെ അവൻ പറഞ്ഞ സത്യമാണെന്നാ. എന്നിട്ട് ആ കൊച്ചിന് വേറെ കല്യാണം ആലോചിച്ചപ്പോ പെരേരയെ തട്ടിക്കളയെന്നും പറഞ്ഞ് അവൻ തൂക്കൊടുത്ത് ഇറങ്ങിയതാ. പിന്നെ പീതാംബരനെ കണ്ടിട്ടില്ല സാറേ. ഏതായാലും ഞാൻ അന്വേഷിക്കാം. സാറേ, ഞാനാണ് പരാതിപ്പെട്ടെന്ന് ആരോടും പറഞ്ഞാക്കല്ലേ, എന്റെ പണി പോവും. താൻ എന്തോന്നാണോ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഇവിടെ കേട്ട കാര്യം അവിടെ പോയി പറയുന്ന ആളല്ല രത്നം. മനസ്സിലായോ? ചെല്ലെ, രത്നം ഡ്യൂട്ടിയിലെ സിൻസിയറടാ. മിസ്റ്റർ പെരേര, ഗുഡ് മോർണിംഗ്. മിസ്റ്റർ പെരേര, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ്. എന്താ ഈ വഴിക്കൊക്കെ? ഒരു കേസ് അന്വേഷണമായിട്ട് വന്നതാ. മാൻ മിസ്സിംഗ്. നമ്മുടെ ആ ഡിപിയുടെ സെർവന്റ് ഇല്ലേ പീതാംബരൻ, അവനെ കാണാനില്ല. അവൻ ഇങ്ങോട്ട് എങ്ങനെ വന്നിരുന്നു? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അല്ല, ഈ കാലിനെന്ത് പറ്റി? കാലിലൊരു മുള്ളു കൊണ്ടതാ. ആണി ആണി. മുള്ളാണോ ആണിയാണോ? മുള്ളാണി മുള്ളാണി. കുടുങ്ങിയോ? അല്ല, ഒരാളെ കാണാനില്ലാത്തതിന് ഇവിടെ വന്ന് പരിശോധിക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ പരിശോധിക്കുന്നത്. അല്ല, അങ്ങയുടെ മകളെവിടെ? അവള് രണ്ടു ദിവസമായിട്ടൊരു റിസോർട്ടിലാ താമസിക്കുന്നത്. ഇത് ബ്ലഡ് ആണല്ലോ മിസ്റ്റർ പെരേര. അതെ, ഞാൻ പറഞ്ഞില്ലേ കമ്പി കയറിട്ടെ കല്ല്? അല്ല, ആദ്യം പറഞ്ഞ ആണി കയറിയെന്നല്ലേ? അതെ അതെ, ഈ കമ്പി കൊണ്ടാണല്ലോ ആണി കമ്പി. അതെ, ഇവിടെ വെച്ചാണോ ആണി കയറിയത്? അല്ലല്ല, കയറിയത് അങ്ങ് പുറത്ത് വെച്ചാണ്. പക്ഷെ ഇതുവഴിയാണല്ലോ അങ്ങോട്ട് പോകുന്നത്. എങ്ങോട്ട്? അല്ല, ഈ പിന്നെ ഈ ടോയ്ലറ്റിലോട്ട്, വാഷ് ചെയ്യാൻ, വാഷ് ചെയ്യാനായിട്ട്. ഓ, take this. Yes, sir. ആ കൈമാറ്റം മറ്റേ കൈ വെക്കടോ, പൊട്ടം കളിക്കാതെ. എന്തിനാ വിറക്കണേ? അപ്പോ ഇത് നിങ്ങളുടെ കൈ തന്നെയാണ്? അല്ല സാർ, ഒരേപോലെയുള്ള വേണ്ട. ഈ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് കൊണ്ടാണ് നിങ്ങളുടെ കാലിൽ മുറിവുണ്ടായത് എന്നുള്ളത് വ്യക്തം. ഈ തോക്കിൽ പീതാംബന്റെ ഫിംഗർ പ്രിന്റ്സും ഉണ്ട്. ഇനിയെങ്കിലും സത്യം പറയണം മിസ്റ്റർ പെരേര. വേർ ഈസ് പീതാംബരൻ? എനിക്കറിയില്ല സാർ. പക്ഷേ എനിക്കറിഞ്ഞല്ലേ പറ്റുള്ളൂ. പറയടാ, നീ അവനെ കൊന്നുവല്ലേ? ഇവര് തായ്ലാന്റുകാരാ. തായ് ഭാഷയിൽ എന്താ ചോദിക്കുന്നത് മനസ്സിലായോ? എടോ, പീതാംബരന്റെ ബോഡി എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തായ് ഭാഷയിൽ എങ്ങനെയാ പറയുന്നേ? അതുകൂടെ ഒന്ന് പറഞ്ഞു താരോ. എനിക്ക് പറഞ്ഞു തരാറോ? മോള് വിഷമിക്കണ്ട, അച്ഛന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിക്കോളാം. ഒരു നല്ല അഡ്വക്കേറ്റിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എടാ മച്ചു, എടുക്കടാ. അമ്മളെ അല്ല, ഇതിനകത്ത് ലഗേജ് ഉണ്ട്, അതെടുക്ക്. കൊണ്ടില്ല കൊണ്ടില്ല. വാ മേഡം. അങ്കിളിനോടൊരു വാക്ക് പറഞ്ഞാ മതി, നിന്നെ എവിടെന്ന് പറഞ്ഞുവിടും. അങ്ങനെ ഞാൻ ചെയ്യാത്തത് എന്റെ അച്ഛനെ കുടിക്കതിന് പിന്നിൽ നീ ഉണ്ടോന്ന് സംശയമുണ്ട്. അത് തെളിയിച്ചിട്ടേ നിന്നെ എവിടെന്ന് വിടും. അയ്യോ, സംശയം മാത്രമേ ഉള്ളൂ. നിന്റെ അച്ഛനെ അകത്താക്കിയത് ഞാൻ തന്നെ അടി. ഇനി അയാള് പുറം ലോകം കാണണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. ഇതൊക്കെ നിനക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കും. പിന്നെ നിന്റെ അറിവിലേക്കായിട്ട് ഒരു കാര്യം, നീ കെട്ടാൻ പോകുന്ന ഫയൽമാനില്ലേ ജിമ്മ്,
അവൻ നിന്റെ തന്തേക്കാളും വലിയ ഫ്രോഡാടി. പക്ഷേ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല്ല മോനെ. പ്രണയം കവിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല, എന്റെ സകല സമ്പാദ്യങ്ങളും ഇട്ടുവെച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടിയല്ലേ നീ. എടീ, വലിയ പഠിപ്പും പത്രാസവും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒരാളെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധവും ബുദ്ധിയും വേണം. നീ അവന്റെ തലയിലോ അവൻ നിന്റെ തലയിലോ കയറുന്നതിന് മുമ്പ് അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കടി. പോട്ടെ പോട്ടെ, അല്ലെങ്കിൽ ഈ ഗതിയാവും. മാഡം ജ്യൂസ്. ഒരാളൊരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കറിവേപ്പില പോലെ തള്ളിയിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നത് വെറുതെ. ഒരു പുരുഷന്റെ മനസ്സിലൊരു പെണ്ണ് കയറി കൂടിയാൽ അത് പിന്നെ അങ്ങനെ. ഫ്രൂട്ടിനെ ജ്യൂസാക്കാം, ജ്യൂസിനെ ഫ്രൂട്ടാക്കാൻ പറ്റില്ല പെങ്ങളെ. തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുതെന്ന്. എനിക്കൊന്നുമില്ല, പെങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. എങ്കിൽ കേട്ടോ, എനിക്ക് അയാളെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ സന്തോഷേ ഉള്ളൂ, ഒരു ദുഃഖമില്ല. തനിക്കറിയാമോ, ഞാനും അമ്മയൊക്കെ അവന് ഭയന്ന് ഇവിടെ ജീവിക്കുന്നത്. അവൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാവും. ഒരു നൊട്ടോറിയസ് ഗാംഗിലെ മെമ്പറാണ് അവൻ. അവര് വിചാരിച്ച ആരെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും. ഒരിക്കലും പോലീസിന്റെ കൈ പിടികയില്ല. ഇപ്പൊ മനസ്സിലായി ഇവിടുത്തെ അന്തരീക്ഷം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. അപ്പോ ഒരു പെണ്ണുകൂടെ അപകടത്തിൽ പെട്ടൊന്ന് ചുരുക്കാം. കുട്ടിയൊന്ന് മനസ്സുവെച്ച ആ പെണ്ണിനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം, ചിലപ്പോ തനിക്കും രക്ഷപ്പെടാൻ പറ്റും. മനസ്സിലായില്ലല്ലേ? കൊച്ചൊരു കാര്യം ചെയ്താ, എന്തുമാത്രം സ്നേഹം അവനോട് കാണിക്കാൻ പറ്റുമോ അത്രയും അവനോട് കാണിക്കും. ബാക്കി ഞാൻ കാണിച്ചുതരാം. Let me explain. Please. You cheat. Dana. Dana. Are enda gal foi? Dana. Dana, listen. Sandoshamai gopiyetta. Sandoshamai. അവന്റെ കരണത്തിട്ടൊരു തല്ല് കിട്ടുന്നത് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. കണ്ടില്ല എങ്കിലും സാരമല്ല, കൊണ്ടല്ലോ. ഒളിവിൽ കഴിയുന്നതിന്റെ ബുദ്ധിമുട്ട്.
രാഹുലിന്റെ വിവാഹം കഴിയുന്നതുവരെയെങ്കിലും നിങ്ങൾ സംയമനം പാലിക്കണമായിരുന്നു. ഇപ്പോ നീ ആയിട്ട് തന്നെ എല്ലാം തുലച്ചു. ഇനി ഇതും പറഞ്ഞ് നടക്കാൻ എന്നെ കിട്ടില്ല. അല്ല, അവന്മാര് ഒരുപാട് ഉപദ്രവിച്ചു. ഏത് നാട്ടിലാണെങ്കിലും പോലീസ് പോലീസ് അല്ലേ. നിന്റെ അച്ഛനെ കൊലപാതക കേസിൽ കൊടുക്കാൻ വേണ്ടി അവൻ കളിച്ച കളിയാ ഇതൊക്കെ. എന്നിട്ടവൻ നിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അതുകൊണ്ടാ ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന രാഹുലിന്റെയും പ്രകൃതിയുടെയും ബന്ധം മോശമാണെന്ന് നിനക്ക് തോന്നിയത്. എന്തായാലും സത്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് മതി. എന്റെ മകൾ ആഭാസരാണെന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇനി എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഒന്ന് പിടിച്ചേക്കു പാവം. ഈ വിവാഹം ആരും വേണ്ടെന്ന് വെച്ചിട്ടില്ല, അത് നടക്കും. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, എന്റെ മകൾക്കും. എങ്കിൽ പിന്നെ വൈകിക്കട്ടെ, എത്രയും വേഗം വിവാഹം നടത്തണം. സോറി സോറി. ബഹളമ്മയ്ക്കരുത്, ഞാൻ പറയുന്നത് തന്റെ ജീവൻ അപകടത്തിലാണ്. അയ്യോ, ഒഴിവുള്ളേ, നിൽക്കാൻ. അവിടെ ക്രിക്കറ്റല്ലേ ക്യാച്ചായി.
2-3 ഡേയ്സിനുള്ളിൽ വിവാഹം നടക്കും. അന്ന് രാത്രി തന്നെ ഡയന കൊല്ലപ്പെടും. അതുവരെ മച്ചുവിനെ പോലീസിന്റെ കയ്യിൽ കിട്ടരുത്. അവൻ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം. ഓക്കെ, ഐവ് ഗോട്ട് ഇറ്റ്. പ്രേമ നൈരാശ്യം കൊണ്ട് മച്ചു ഡയനയെ കൊന്നു. ദാറ്റ്സ് എ സ്റ്റോറി. ഗുഡ്, നൈസ് ബോയ്. അവന്റെ ആളുകൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽസാ. ഏത് രാജ്യത്തെ പോലീസ് വിചാരിച്ചാലും പിടിക്കാൻ പറ്റൂല. അവരുടെ കയ്യിലെങ്ങാനും പെട്ടാ പിന്നെ നീ ഒരിക്കലും നാട് കാണൂല. നിന്റെ കാര്യം കുറേശ്ശെ അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെട്ട ഉടനല്ല, ഇങ്ങോട്ട് പിടിക്കാൻ വരുന്നവനെ അങ്ങോട്ട് പോയി കാണും. അതാണ് മച്ചുവിന്റെ ഒരു രീതി. ഹലോ, ഹലോ ഡാർലിംഗ്. Who's this? I am Miyada Nari. What? മച്ചുടാ മച്ചു, ചക്കരെ നമുക്കൊന്ന് കാണണല്ലോ. അതിനെന്താ, കാണാം. സ്ഥലം പറഞ്ഞോ. മച്ചു റെഡി. ഏതായാലും നിന്നെ ഇതുവരെ പോലീസ് പിടിച്ചില്ലല്ലോ. കൊള്ളാം. നിന്നെ ഈ റിങ്ങിലൊന്ന് കിട്ടണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചതാ. ഞാനും കല്യാണത്തിന് മുമ്പ് പുതുമണവാളൻ ഒരു സമ്മാനം തരണമെന്ന് ഞാനും ശരിക്കും ആഗ്രഹിച്ചതാ. റിയലി? നീ കുളിക്കാറൊന്നുമില്ലടാ ശശി, വാക്യോ തുറവല്ലത്തെ മുടിയും വെച്ച് പീതാംബരൻ കളിക്കവള. വേഗം എഴുതടാ മുടിയനായ പുത്ര. ഞാൻ വിചാരിച്ച കരുത്ത് പോലും ഇല്ലല്ലോടാ മച്ചു നിനക്ക്. തോറ്റിട്ടില്ല, 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 കൊല്ലണ്ട, വിട്ടുകളാ.
Thank you, give me the money. Okay, congratulations, you won. നിങ്ങൾ ആക്രാഞ്ച കാണിക്കാതെ വാങ്ങിച്ചല്ലോ. അഞ്ചുകൊണ്ട് മാത്രം തരാതെ, ചില്ലറയും തരൂ. സ്പീഡ് ഇല്ലല്ലോ. എന്റെ കൈക്ക് ഒരു കുരുവില്ല, ഞാൻ ചുമന്നോളാം. സാറിന് എന്നെയാണോ അതോ സാർ അന്വേഷിക്കുന്ന ഒരു ഗ്യാങ് ഇല്ലേ, അവരെയാണ് വേണ്ടത്. അവരെ വേണമെങ്കിൽ വരുമ്പോ രാഹുല് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില്ലേ, അവളെയും കുടുംബത്തിനെയും കൂടെ ക്ഷണിക്കാൻ മറക്കരുത്. വരേണ്ട സ്ഥലം കുഞ്ഞുമക്കളെ എല്ലാം ഇതുപോലെ ഒരുമിച്ചത് കാണാൻ എത്ര കാലമായിട്ട് ഞാൻ കൊതിക്കുന്നു. രാഹുൽ, നീ ഈ ഗ്യാങ്ങിലെ ഒരു മെമ്പർ ആണെന്ന് പണ്ടേ എനിക്കറിയാം. പക്ഷെ നിന്നെ അറസ്റ്റ് ചെയ്താൽ ഇവന്മാർ ഓരോരുത്തരായി ഓരോ രാജ്യങ്ങളിലെ കടന്നുകളയും. പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും ഇവന്മാരെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിന് കാരണം ആരാണെന്ന് അറിയാമോ? ഇവനാണ് മച്ചു. വെൽ ഡൺ മച്ചു. താങ്ക് യു മച്ചു. Thank you very much. Officers, take them. Nadakkala angottu. Ninde daddy njan chodyam cheythu. Orma vecha kaalam mudal iyal cheythu oro kaaryangal njan tatta parayunna pole parayipichu. Adhi nooru kaaryam vyaktamaanu. ഈ മച്ചുവിനെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാണ് നിന്റെ പേരിൽ എ ടി എൽ ഷെയർ ഇയാൾ വാങ്ങിച്ചു കൂട്ടിയത്. അല്ലോ, തനിക്കറിയാവോ, ഇവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ ഷെയറും കൈക്കലാക്കി അവന്മാർ തന്റെ മോളെ യമപുരിക്ക് അയച്ചേനെ. പോയി അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയടോ. താൻ മച്ചുവിന്റെ അടുത്തേക്ക് വന്നു പോകരുത്. ഒന്നിനും വന്നാൽ തന്റെ തല ഞങ്ങൾ കിട്ടും. മച്ചു, നമുക്ക് പെണ്ണും വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് പോടാ. ഇവർക്കാർക്കും നിന്നെ വിലയില്ലെങ്കിലും ഞങ്ങൾക്ക് നീ ദൈവമാണ്.
ഞങ്ങളെപ്പോലെ നൂറുകണക്കിന് ആളുകള് നിന്നെയും കാത്തിരിക്കുകയാണ് നാട്ടില്. നമുക്ക് പഴയ പോലെ ചാക്കും കൊണ്ട് റോഡിൽ ഇറങ്ങാടാ. ഇവരുടെ പുറകെ നടക്കലേക്കാൾ അന്തസ്സുണ്ടതിരി. ദേ ഞങ്ങളാ വിളിക്കണത്, മര്യാദക്ക് നീ വന്നോളണം. പോടാ, ഇതിന് ഭയങ്കര കാശാണ്. അത് കൊടുത്തോ. ത്രീ കൊച്ചി. ത്രീ കൊച്ചി അല്ലേ മച്ചു, ഫോർട്ട് കൊച്ചി. This petty, no luggage. Okay. ഇവിടെ കുപ്പി എടുക്കോ, ബോട്ടിൽ. No, sir. മച്ചു, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ മച്ചു. ഇനി എന്ത് പ്രശ്നമാണ് സാറേ? നീങ്ങി വന്നേ. മച്ചു, ഡയാനയുടെ പേരിലുള്ള 15% ഷെയറും നിനക്ക് തരാൻ അവൾ തീരുമാനിച്ചു. പ്രീതയും അമ്മയും നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഞങ്ങള് മാത്രല്ല, എന്റെ ബ്രദറും ഇപ്പൊ നിന്റെ പക്ഷത്ത. അല്ലെങ്കിൽ മകനെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റത്തിന് അയാളെ പൊക്കി അകത്താക്കൂന്ന് പറഞ്ഞ് ഞാൻ വരട്ടിയിട്ടിരിക്കുമല്ലേ. മച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോടാ? ഇല്ല മുരുക. എടാ, നീ ആ ATL കമ്പനിയുടെ ചെയർമാൻ ആകാൻ പോകുവാന്ന്. ഹലോ മച്ചു. ഹലോ സാർ, വെൽക്കം ടു ATL കമ്പനി. Pleased to meet you. How are you today? Yeah, he's fine. He's great. Yeah. Hi, English parayanu njangada machu. Yeah. Nee aaya illi ningi tendi poyane. Hi, my dear machu. Congrats. Hello. Ee paranja anna endu ee national slide thondakku nalla suga. Can you please introduce some of the Barnabas team? Sure. Please come forward. Yeah. I'm Simpson. Welcome to ATL company. When will you join? Yeah, he's joining us today. Oh, that's fine. Glad to meet you. Congratulations.